സീക്നൗ യു പി എസ് സി കേരളയിലേക്ക് സ്വാഗതം. എൻ സി ആർ ടി ഹിസ്റ്ററി ക്ലാസ് 10 ചാപ്റ്റർ 4 ദ ഏജ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഈ പാഠത്തിൽ വ്യവസായവൽക്കരണത്തെക്കുറിച്ച് ആണ് പറയുന്നത്. ഇന്ത്യയിലും ബ്രിട്ടനിലും എങ്ങനെയൊക്കെയാണ് വ്യവസായ വൽക്കരണം നടന്നത് എന്നാണ് പ്രധാനമായും ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. 1900-ൽ ഒരു പ്രസിദ്ധ, വളരെ പോപ്പുലറായിട്ടുള്ള ഒരു സംഗീതം ഇറങ്ങി. അത് ഇ ടി പോളാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. ആ മ്യൂസിക്കിന്റെ, ആ സംഗീതത്തിന്റെ ആ പുസ്തകത്തിന്റെ കവർ പേജില് ഡോൺ ഓഫ് ദ സെഞ്ചുറി, ഒരു നൂറ്റാണ്ടിന്റെ ഉദയം എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റില് ഉണ്ടായിരുന്നു. ആ ടൈറ്റിലിനോട് ചേർന്ന് തന്നെ ഒരു ഇല്ലുസ്ട്രേഷനും ഉണ്ടായിരുന്നു. ആ ചിത്രത്തിൽ ഒരു ദേവതയെ പോലത്തെ ഒരു മാലാഖ, എന്നിട്ട് ആ മാലാഖ ഒരു ചിറകുള്ള ഒരു ടയറിന്റെ മുകളിൽ നിൽക്കുന്നു. ഈ ടയർ കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു സൂചന, അത് മൊത്തത്തിൽ സൂചിപ്പിക്കുന്നത് നല്ല ഒരു ഭാവിയെയാണ്. കാരണം ഇതിന് പിന്നിലായിട്ട് വികസനത്തിന്റെ മാതൃകകൾ, അല്ലെങ്കിൽ അതിന്റെ സൂചനയായിട്ട് റെയിൽവേയെയും ക്യാമറയെയും മെഷീനെയും പ്രസ്സിനെയും ഫാക്ടറികളെയും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ യന്ത്രങ്ങളെയും സാങ്കേതിക വിദ്യയെയും മഹത്വവൽക്കരിച്ചുകൊണ്ട് ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് 100 വർഷം മുമ്പുള്ള ഒരു മാഗസീനിന്റെ കവർ പേജിലും അതിന്റെ ഉള്ളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു ചിത്രത്തിൽ രണ്ട് മജീഷ്യന്മാരെയാണ് കാണിച്ചിരിക്കുന്നത്, രണ്ട് മാന്ത്രികർ. അതില് മുകളിലുള്ളത് അലാദ്ദീനാണ്. അലാദ്ദീന്റെ അത്ഭുത വിളക്കുമായി അദ്ദേഹം ഇരിക്കുന്നു. അദ്ദേഹം ആ വിളക്കുപയോഗിച്ച് വലിയ ഒരു കൊട്ടാരം നിർമ്മിക്കുന്നു. എന്നാൽ താഴെയുള്ളത് ഒരു മെക്കാനിക്കാണ്, ആധുനികമായ ഒരു മെക്കാനിക്. അദ്ദേഹത്തിന്റെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാലങ്ങളും കപ്പലും വലിയ ടവറും വലിയ ബിൽഡിങ്ങും ഒക്കെ ഉണ്ടാക്കുന്നു. ഇതില് അലാദ്ദീൻ എന്ന ആ ഒരു മാന്ത്രികനെ കൊണ്ട് ആ ഒരു ചിത്രകാരൻ സൂചിപ്പിക്കുന്നത് കിഴക്കിനെയാണ്. അത് പഴഞ്ചൻ വിദ്യകൾ ഉപയോഗിച്ച് പഴഞ്ചൻ മനോഭാവമുള്ള കിഴക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ താഴെ ആ ഒരു ആധുനിക മെക്കാനിക്കിലൂടെ പടിഞ്ഞാറിനെയും പടിഞ്ഞാറിന്റെ പുരോഗതിയെയും ആധുനികതയുമാണ് സൂചിപ്പിക്കുന്നത്. ഇതില് നമ്മൾ അല്ലാതെ ഈ കോണ്ടക്സ്റ്റിന് പുറമേ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ ഒരു ഓറിയന്റ് കാഴ്ചപ്പാട് നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഓറിയന്റലിസം എന്നൊക്കെ പറഞ്ഞാല് പടിഞ്ഞാറ് എങ്ങനെ ഏഷ്യയെ നോക്കിക്കാണുന്നു, ഏഷ്യ എപ്പോഴും ഏഷ്യ അടക്കമുള്ള ഈ കിഴക്കൻ പ്രദേശങ്ങളൊക്കെ തീർത്തും അപരിഷ്കൃതരാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് ഓറിയന്റ്. അപ്പൊ അതിന്റെ വക്താക്കളാണ് ഓറിയന്റലിസ്റ്റുകൾ. അപ്പൊ അത്തരത്തിലൊരു ഒരു വരയാണ് നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ചിത്രങ്ങളിലൂടെ ഈ ആധുനികതയുടെ വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഈ ഒരു ലോകത്ത് സാങ്കേതികമായി ഒരുപാട് മാറ്റങ്ങൾ വന്നു, പുരോഗതികൾ വന്നു, യന്ത്രങ്ങളും ഫാക്ടറികളും വന്നു, അതുപോലെ റെയിൽവേയും ആവിയിലോടുന്ന ഷിപ്പുകളും വന്നു. അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കി പറഞ്ഞാല് വ്യവസായത്തിന്റെ, അല്ലെങ്കിൽ വ്യവസായവൽക്കരണത്തിന്റെ ചരിത്രം പുരോഗതിയുടെ ഒരു ചരിത്രമാണ്. അതിന്റെ പുരോഗതിയെ കുറിച്ചാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ സാങ്കേതിക വിദ്യയുടെ ഒരു പുരോഗതിയും ആണ് ഇതിൽ പറയാനുള്ളത്. അപ്പോ ഇത്തരത്തിലുള്ള ചിത്രങ്ങളിലൂടെ എത്രത്തോളമായിരുന്നു ഈ കാലത്ത് ഈ ഇത്തരത്തിലുള്ള ഈ വ്യവസായത്തിന് കിട്ടിയ, അല്ലെങ്കിൽ വ്യവസായവൽക്കരണത്തിന് കിട്ടിയ ഒരു അംഗീകാരം എന്ന് നമുക്ക് മനസ്സിലാവും. ബിഫോർ ദി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, നമ്മൾ എപ്പോഴും ഈ വ്യവസായവൽക്കരണത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഫാക്ടറികളെയാണ് മനസ്സിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യവസായികമായ ഉൽപാദനത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഫാക്ടറിയുടെ ഉൽപാദനത്തെ കുറിച്ച് സംസാരിക്കുന്നു. വ്യവസായ തൊഴിലാളികളെ കുറിച്ച് പറയുമ്പോൾ ഫാക്ടറി തൊഴിലാളികളെ കുറിച്ച് നമ്മൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ചരിത്രങ്ങളെല്ലാം വ്യവസായവൽക്കരണത്തിന്റെ ആരംഭത്തെ ഫാക്ടറികളുടെ ആരംഭമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇതിലൊരു പ്രശ്നമുണ്ട്. കാരണം ഫാക്ടറികൾ രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇംഗ്ലണ്ടില്, യൂറോപ്പില് ഒക്കെ ഈ അന്താരാഷ്ട്ര കമ്പോളത്തിന് വേണ്ടി ധാരാളം ചെറിയ കുടിൽ വ്യവസായങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഫാക്ടറികളല്ലാത്ത കുടിൽ വ്യവസായങ്ങളെ പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഈ ഫാക്ടറി വൽകൃത ഒരു വ്യവസായത്തിന് മുമ്പ് കോട്ടേജ് ഇൻഡസ്ട്രി അഥവാ കുടിൽ വ്യവസായം എന്ന ഒരു സ്ഥിതി എന്നൊരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. 17-18 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിന്റെ പട്ടണങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാർ യൂറോപ്പിന്റെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പണവുമായി പോവുകയും അവിടെയുള്ള കർഷകർക്കും അതുപോലെ കലാകാരന്മാർക്കും ഇത്തരത്തിൽ പൈസ നൽകുകയും അവരിലൂടെ അന്താരാഷ്ട്ര കമ്പോളത്തിന് വേണ്ടി ഒരുപാട് വസ്തുക്കളെ നിർമ്മിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ ആഗോളതലത്തിൽ കച്ചവടം വികസിച്ചു, വിവിധ കോളനികൾ രൂപപ്പെട്ടു. അങ്ങനെ ഈ
ചരക്കിനുള്ള ആവശ്യം വർദ്ധിച്ചു വന്നു. പക്ഷേ ഈ കച്ചവടക്കാർക്ക് അവർക്ക് ടൗണിൽ മാത്രം അവരുടെ പട്ടണത്തിൽ നിന്നുകൊണ്ട് അവർക്ക് ഈ വളർന്നു വരുന്ന ആവശ്യത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി അവർക്ക് ഉൽപാദനം നടത്താൻ കഴിഞ്ഞില്ല. കാരണം ഈ പട്ടണങ്ങളിലാകട്ടെ വലിയ രീതിയിൽ പട്ടണത്തിൽ തന്നെ ഉള്ള ഉൽപാദകരുണ്ട്. അതിനു പുറമെ പട്ടണത്തിൽ ഈ ഉൽപാദകരുടെ അല്ലെങ്കിൽ കച്ചവടക്കാരുടെ വലിയ സംഘങ്ങളുണ്ട്. ഇവര് ആയിരുന്നു അന്ന് ആ മത്സരങ്ങളെയും, അതായത് കച്ചവടത്തിലുള്ള മത്സരങ്ങളെയും ഉൽപാദനത്തിനെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് പുതിയ ആൾക്കാർക്ക് കച്ചവടം തുടങ്ങാനോ കച്ചവടത്തിൽ പ്രവേശിക്കാനോ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല പല വസ്തുക്കളുടെയും നിർമ്മാണം, അതിന്റെ ഉൽപാദനം രാജാവ് നേരിട്ട് നിയന്ത്രിച്ചിരുന്നത് കൊണ്ട് അതിൽ വേറെ ആർക്കും ഉൽപാദനം നടത്താനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആളുകൾ കച്ചവടക്കാർ അവര് ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു. ഗ്രാമങ്ങളിലാകട്ടെ ഈ സാധുക്കളായ ഈ കച്ചവടക്കാരും കലാകാരന്മാരും, കലാകാരന്മാരെന്ന് പറഞ്ഞാൽ അത് വിശാല ഒരു അർത്ഥത്തിനാണ്, അതായത് നെയ്യുന്ന ആളുകൾ, അതുപോലെ കലവും മറ്റുമൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ, ആ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എല്ലാവരും, അതാണ് കലാകാരൻ. അപ്പൊ ഇവരൊക്കെയും ഈ കച്ചവടക്കാർക്ക് വേണ്ടി ജോലി ചെയ്യാൻ തുടങ്ങി. അതിനൊരു കാരണമുണ്ട്. കാരണം ഇവിടെ പൊതുവെ ഉള്ള സ്ഥലങ്ങൾ, അതായത് എല്ലാവർക്കും കൂടി ജോലി ചെയ്യാൻ പറ്റുന്ന കോമൺ ലാൻഡ്സ്, അത് അസ്തമിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് കൃഷി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മുമ്പ് കാലങ്ങളിൽ ഈ ചുള്ളി പറക്കിയും അതുപോലെ കായ്കനികൾ പറക്കിയും അത് കൃഷി ചെയ്തും ഒക്കെ ജീവിച്ചവർ വേറെ മാർഗം തേടേണ്ടി വന്നു. മാത്രമല്ല പലർക്കും ചെറിയ ചെറിയ ഭൂമിയാണ് ഉള്ളത്, അത് ആകട്ടെ എല്ലാവർക്കും തികയുന്നതുമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പട്ടണത്തിൽ നിന്ന് കച്ചവടക്കാർ ഈ ഓരോ അഡ്വാൻസുമായി വന്നപ്പോൾ അത് ഈ സാധുക്കളായ ഈ കച്ചവടക്കാർ, ഈ കൃഷിക്കാർ അത് വാങ്ങുകയും ഈ കച്ചവടക്കാർക്ക് വേണ്ടി ജോലി ചെയ്തു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഈ ബാക്കിയുള്ള ജോലി അവസരങ്ങൾ പോയി ഈ പുതിയ അവസരം കടന്നു വന്നപ്പോൾ ഈ കൃഷിക്കാര് അവിടെ നിൽക്കാൻ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലൊരു അഡ്വാൻസ് വാങ്ങാനുള്ള ഒരു കാരണം, ഇങ്ങനെ വാങ്ങിയിട്ട് കച്ചവടക്കാർക്ക് വേണ്ടി ജോലി ചെയ്തു കഴിഞ്ഞാൽ തങ്ങൾക്ക് ഒരുപാട് നാൾ തങ്ങളുടെ ജന്മനാട്ടിൽ താമസിക്കാൻ കഴിയും, അവിടെ തന്നെ തങ്ങളുടെ കൃഷിയിടങ്ങളിൽ തങ്ങളുടെ ചെറിയ ഭൂമിയിൽ കൃഷി ചെയ്യാൻ കഴിയും എന്ന പ്രതീക്ഷയായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഈ കുടിൽ വ്യവസായത്തിലൂടെ അവർക്ക് ഈ കൃഷിയിൽ നിന്ന് അവർക്ക് ഉണ്ടായ നഷ്ടത്തെ പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് മാത്രമല്ല അവർക്ക് അവരുടെ കുടുംബത്തിന് വേണ്ടി ചില ആവശ്യങ്ങളൊക്കെ ഇതിൽ നിന്ന് പരിഹരിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു വ്യവസായത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിലൂടെ ഈ പട്ടണവും ഗ്രാമവും തമ്മിലുള്ള ബന്ധം വളരെ അധികം വർദ്ധിച്ചു. ഈ പട്ടണങ്ങളിൽ ഉണ്ടായിരുന്ന കച്ചവടക്കാരൊക്കെ അതിനുശേഷം ഈ ഗ്രാമങ്ങളുമായി അവർ പ്രവർത്തിച്ചു വന്നു. ഉദാഹരണത്തിന് ഒരു ഇംഗ്ലണ്ടിലെ ഒരു തുണി വ്യവസായി അല്ലെങ്കിൽ തുണി കച്ചവടക്കാരനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, അയാള് വലിയ രീതിയിൽ കമ്പിളി വാങ്ങുകയും അത് നേരെ ഗ്രാമങ്ങളിൽ എത്തിക്കുകയും ചെയ്യും. അവിടെ നിന്ന് അതിനെ നൂലാക്കി അതിനെ വലിയ വസ്ത്രങ്ങളാക്കി അതിനെ പിന്നെ ചായം തേച്ച് അവസാനം ലണ്ടനിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഒരു അവസാന രൂപത്തിലാക്കി അത് അന്താരാഷ്ട്ര കമ്പോളങ്ങളിൽ വിൽക്കും. അതുകൊണ്ട് തന്നെ ലണ്ടനെ ഒരു ഫിനിഷിംഗ് സെന്റർ എന്ന് പിന്നീട് അറിയപ്പെട്ടു. അതായത് അത് അവിടെയാണ് എല്ലാ ഫിനിഷിങ്ങും ചെയ്യുന്നത്, അതുകൊണ്ട് ഫിനിഷിംഗ് സെന്റർ എന്നറിയപ്പെട്ടു. അപ്പോൾ ഈ ഒരു കാലത്ത് ഇത്തരത്തിലുള്ള ഈ പ്രോട്ടോ ഇൻഡസ്ട്രിയൽ വ്യവസ്ഥ, ഈ നമ്മൾ പറഞ്ഞ ഈ ഒരു കുടിൽ വ്യവസായ രീതി, അത് വലിയ രീതിയിലുള്ള ഒരു ശൃംഖലയായി മാറി. അത് നിയന്ത്രിക്കുന്നത് കച്ചവടക്കാരാണ്. അതുപോലെ ഈ ഫാക്ടറികളല്ലാത്ത ഈ കുടിൽ വ്യവസായം ചെയ്തു വരുന്ന ഈ ഗ്രാമങ്ങളിലെ ആളുകളും. അപ്പൊ ഇവരിലൂടെയാണ് ഇത്തരത്തിൽ ഉള്ള ഈ വസ്തുക്കൾ രൂപപ്പെടുന്നത്. അപ്പൊ ഇവരാണ് ഈ ഒരു വ്യവസായത്തെ നിയന്ത്രിച്ചു വന്നത്. ഈ ഒരു വ്യവസായം അനുസരിച്ച് ഓരോ സ്റ്റേജുകളിലും ഈ നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും 20-25 ആളുകളാണ് ഓരോ ഈ കച്ചവടക്കാരുടെ കീഴിൽ പ്രവർത്തിക്കുന്നത്. അതിനർത്ഥം ഓരോ കച്ചവടക്കാരും 100 ആളുകളെ ജോലി ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. ദ കമ്മിങ് അപ്പ് ഓഫ് ദ ഫാക്ടറി. ഇംഗ്ലണ്ടിലെ ആദ്യത്തെ ഫാക്ടറി 1730 രൂപപ്പെടുന്നത്. പിന്നീട് 18th അവസാനം മാത്രമാണ് ധാരാളം ഫാക്ടറികൾ വർദ്ധിച്ചത്. ഈ ഒരു വ്യവസായ വൽക്കരണത്തിന്റെ ആ ഒരു നൂറ്റാണ്ട്, ആ ഒരു കാലത്തെ അടയാളപ്പെടുത്തുന്നത് പരുത്തിയാണ്. കാരണം 19th പരുത്തിയുടെ ഉൽപാദനം, പരുത്തി വസ്ത്രത്തിന്റെ ഉൽപാദനം ഇരട്ടിക്കിരട്ടിയായി വർദ്ധിച്ചു വന്നു. 1760 ബ്രിട്ടൻ ഏകദേശം 2.5 million pounds വില വരുന്ന പരുത്തിയാണ് അതിന്റെ വ്യവസായത്തിന് വേണ്ടി പരുത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ 1787 ആകുമ്പോൾ ആ ഒരു ഇറക്കുമതി 22 million pounds ആയി വർദ്ധിച്ചു. അപ്പോ ഈ ഒരു മാറ്റം, അത് ഈ ഉൽപാദനത്തിലുണ്ടായ മികവിനെയും ആ ഒരു മാറ്റത്തെയുമാണ് അറിയിക്കുന്നത്. 18th
ഇത്തരത്തിൽ ഈ വ്യവസായത്തിന്റെ പ്രവർത്തനത്തെ കുറച്ചുകൂടി ഊർജ്ജസ്വലമാക്കാനും കുറച്ചുകൂടി മാറ്റം വരുത്താനും ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടന്നു എന്നുള്ളതാണ്. അതിലൂടെ ഈ ഉൽപാദനം വർദ്ധിച്ചു. ഓരോ തൊഴിലാളിക്കും കഴിയുന്ന അത്രയും ഉൽപ്പാദിപ്പിക്കാൻ ഇതിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിലൂടെ ശക്തമായ ശക്തിയുള്ള കരുത്തുള്ള നൂല് വസ്ത്രം ഒക്കെ നിർമ്മിക്കാൻ കഴിഞ്ഞു. അതിനുശേഷമാണ് റിച്ചാർഡ് ആർക്ക്റൈറ്റ് അദ്ദേഹം കോട്ടൺ മില്ല് കണ്ടുപിടിക്കുന്നത്. അതുവരെയും ഗ്രാമങ്ങളിൽ ആയിരുന്നു ഈ ഇത്തരത്തിലുള്ള ഉൽപാദനം നടന്നുകൊണ്ടിരുന്നത്, ഗ്രാമങ്ങളിലായിരുന്നു. പക്ഷേ ഇത്തരത്തിലൊരു കോട്ടൺ മില്ലിന്റെ വരവോടുകൂടി വിലപിടിപ്പുള്ള പുതിയ യന്ത്രങ്ങൾ വന്നതോടുകൂടി ഇവിടെ പുതിയ യന്ത്രങ്ങൾ വാങ്ങുകയും മില്ലുകൾ സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ഈ മില്ലിൽ തന്നെ എല്ലാ പ്രവർത്തനവും അതുപോലെ ഉൽപാദനത്തിന്റെ എല്ലാ ഘട്ടങ്ങളും ഒരു കുടക്കീഴിലാക്കാൻ ഉള്ള ശ്രമങ്ങൾ നടന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ നിർമ്മാണത്തെ നിരീക്ഷിക്കാൻ ഈ മുതലാളിമാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ തൊഴിലാളികളെ നിയന്ത്രിക്കാനും അതുപോലെ ഇതിൻ്റെ ഗുണമേന്മ നിരീക്ഷിക്കാനും ഒക്കെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഉൽപാദനം ഗ്രാമപ്രദേശങ്ങളിൽ വളരെ ബുദ്ധിമുട്ടാവുകയും ചെയ്തു. 19th century മുമ്പ് ഇംഗ്ലീഷ് പ്രദേശങ്ങളുടെ, അതായത് ഇംഗ്ലണ്ടിന്റെ പ്രദേശങ്ങളുടെ അനിവാര്യ ഘട്ടമായി തന്നെ, അല്ലെങ്കിൽ അനിവാര്യ ഘടകമായി തന്നെ ഫാക്ടറികൾ മാറി. പുതിയ മില്ലുകൾ വന്നു, പുതിയ ടെക്നോളജികൾ വന്നു. അതുകൊണ്ട് മില്ലുകൾ പ്രധാന ഘടകങ്ങളായി മാറി എന്നുള്ളതാണ്. ദ പേസ് ഓഫ് ഇൻഡസ്ട്രിയൽ ചേഞ്ച്, ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണം എത്ര വേഗത്തിലാണ് നടന്നതെന്നാണ്. ആദ്യമായി ബ്രിട്ടനിൽ വളരെ വളരെ ദുരിതഗതിയിൽ ഉള്ള വ്യവസായങ്ങൾ ആരംഭിച്ചതും നടന്നതും പരുത്തിയുടെയും അതുപോലെ ലോഹങ്ങളുടെയും ഭാഗത്താണ്. വളരെ വേഗത്തിൽ തന്നെ ഇതിൻ്റെ ഉൽപ്പാദനവും വളർച്ചയും ഉണ്ടായി എന്നുള്ളതാണ്. ഈ പരുത്തിയാണ് ഈ ഒരു വ്യവസായവൽക്കരണം. അത് ആരംഭിച്ചത് മുതൽ 1840 വരെയും വളരെ വർദ്ധിച്ച ഉൽപാദനം പരുത്തിയുടേതായിരുന്നു. അതിനുശേഷം ഉരുക്കിൻ്റെയും ഇരുമ്പിൻ്റെയും വ്യവസായങ്ങൾ വന്നു. അതിൻ്റെ ആരംഭം ഈ റെയിൽവേകളുടെ നിർമ്മാണം മുതലാണ്. കാരണം ഇംഗ്ലണ്ടിൽ 1840 മുതൽ റെയിൽവേ വികസിക്കാൻ തുടങ്ങി. അതിൻ്റെ കോളനികൾ, ബ്രിട്ടന്റെ കോളനികളിലാകട്ടെ, 1860 ഈ ഇത്തരത്തിലുള്ള റെയിൽവേ നിർമ്മാണം ആരംഭിച്ചു. അപ്പോൾ അതിനെ തുടർന്ന് അവിടേക്കും ഈ ഇത്തരത്തിലുള്ള ഉരുക്കിൻ്റെയും ഇരുമ്പിൻ്റെയും വ്യവസായം ആരംഭിച്ചു എന്നുള്ളതാണ്. 1873 ബ്രിട്ടൻ 77 million വരുന്ന മില്യൺ യൂറോ വില വരുന്ന ഇരുമ്പും ഉരുക്കും ഒക്കെ കയറ്റി അയച്ചിരുന്നു എന്നുള്ളതാണ്. ഇത് എത്രയെന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് എത്രയായിരുന്നോ ഈ പരുത്തിയുടെ കയറ്റുമതി, അതിൻ്റെ ഇരട്ടിയാണ് ഈ ഒരു ഇരുമ്പിന്റെയും ഉരുക്കിന്റെയും കയറ്റി. രണ്ടാമത്തെ ഒരു കാരണം, ഈ ഒരു പുതിയ വ്യവസായ രീതി, യന്ത്രവൽകൃത വ്യവസായം, പഴയ വ്യവസായ കുടിൽ വ്യവസായ രീതിയെ പൂർണ്ണമായും മാറ്റിയില്ല എന്നുള്ളതാണ്. അതായത് 19th century അവസാനം നോക്കിയാലും ഏകദേശം 20% താഴെ മാത്രമാണ് ആളുകൾ ഈ യന്ത്രവൽകൃത വ്യവസായത്തിൽ ജോലി ചെയ്തിരുന്നത്. ഈ തുണി വ്യവസായം എന്നുള്ളത് വിശാലമായ ഒരു മേഖലയാണ്. അതിൽ വലിയ ഒരു ശതമാനവും ഫാക്ടറികളിലല്ല ജോലി ചെയ്തിരുന്നത്, മറിച്ച് അവർ കുടിൽ വ്യവസായത്തിലാണ് ജോലി ചെയ്തത്. മൂന്നാമതായി ഒരു കാരണം, ഈ കുടിൽ വ്യവസായ രീതി, അതിൻ്റെ മാറ്റങ്ങൾ, അത് ഈ യന്ത്രവൽകൃത ഇൻഡസ്ട്രിയുടെ ആ ഒരു മാറ്റം അനുസരിച്ചല്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ മാറ്റം വളരെ മന്ദിപ്പോടുകൂടിയാണ് ഇതിന് മാറ്റങ്ങൾ വന്നത് എന്നുള്ളതാണ്. ചെറിയതും അതുപോലെ സാധാരണയുമായിട്ടുള്ള രീതികളാണ് ഈ കുടിൽ വ്യവസായങ്ങളിൽ വന്നിട്ടുള്ളൂ. അതായത് ഈ നിർമ്മാണവും ഈ ചട്ടി ഉണ്ടാക്കൽ, കലമുണ്ടാക്കൽ, അതുപോലെ ഗ്ലാസ് നിർമ്മാണം, ഈ ഉറയിടൽ, അതുപോലെ തടിപ്പണി, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഈ കുടിൽ വ്യവസായത്തിന് കീഴിൽ നടന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. നാലാമതായി, ഈ പുതിയ സാങ്കേതിക വിദ്യയുടെ വരവും അതിൻ്റെ പുരോഗതിയും വളരെ പതുക്കെ ആയിരുന്നു. അത് ഈ ഒരു വ്യവസായ മേഖലയിലേക്ക് ഈ ടെക്നോളജികൾ കടന്നു വന്നത് വളരെ സാവധാനത്തിലാണ്. കാരണം പുതിയ ടെക്നോളജികൾ വളരെ വിലപിടിച്ചതാണ്. അപ്പോ ഈ കച്ചവടക്കാരും അതുപോലെ വ്യവസായികളും ഇത്തരത്തിലുള്ള യന്ത്രങ്ങൾ വളരെ കരുതലോടുകൂടി മാത്രമേ കൈകാര്യം ചെയ്തിട്ടുള്ളായിരുന്നുള്ളൂ. കാരണം ഈ ഇത്തരത്തിലുള്ള യന്ത്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് തകരാറിലാകും, അപ്പോൾ അതിനെ റിപ്പയർ ചെയ്യാൻ ഒരുപാട് പൈസയാകും. അപ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള യന്ത്രങ്ങൾ കണ്ടുപിടിക്കുന്നവരും നിർമ്മിക്കുന്നവരും ഒന്നും വാഗ്ദാനം ചെയ്യുന്ന അത്ര ഒരു മികവിലേക്ക് യന്ത്രങ്ങൾ പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന് നമുക്ക് ഈ സ്റ്റീം എഞ്ചിന്റെ കാര്യം എടുക്കാം. ജെയിംസ് വാട്ടാണ് ഈ സ്റ്റീം എഞ്ചിനെ കൂടുതലായി
ഒരു പുതിയ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നത്. അത് ആദ്യമായി നിർമ്മിക്കുന്നത് ന്യൂകോമാൻ ആണ്. അതിനെ പിന്നീട് പാറ്റന്റ് ചെയ്ത് സ്വന്തമാക്കുന്നത് 1781 ഈ ജെയിംസ് വാട്ടിന്റെ സുഹൃത്തായ മാത്യു ബോൾട്ടൺ അദ്ദേഹം ഈ ഒരു സ്റ്റീം എഞ്ചിന്റെ പുതിയ ഒരു രീതി പുതിയൊരു മോഡൽ നിർമ്മിക്കുന്നു. പക്ഷെ അതിന് ഒരുപാട് കാലവും അതിന് പ്രത്യേകിച്ച് വാങ്ങാനൊന്നും ആളില്ലായിരുന്നു. ആദ്യം 19th century ഏകദേശം 321 സ്റ്റീം എഞ്ചിൻ മാത്രമായിരുന്നു ഇംഗ്ലണ്ടിൽ മൊത്തമായും ഉണ്ടായിരുന്നത്. ഇതിൽ 80 കോട്ടൺ ഇൻഡസ്ട്രി അതായത് പരുത്തിയുടെ വ്യവസായത്തിലും 9 കമ്പിളി വ്യവസായത്തിനും ബാക്കിയുള്ളത് ഖനനത്തിനും കനാല് നിർമ്മാണത്തിനും അതുപോലെ ഈ ഇരുമ്പ് നിർമ്മാണത്തിനും ഒക്കെയാണ് ഉപയോഗിച്ചത്. ഈ ഒരു കാലത്ത് ഈ സ്റ്റീം എഞ്ചിൻ നീരാവി എഞ്ചിൻ അത് വേറെ സ്ഥലങ്ങളിലൊന്നും വേറെ ഒരു വ്യവസായത്തിലും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നീടാണ് അത് ഇത്തരത്തിലുള്ള ഒരു യന്ത്രങ്ങൾ ബാക്കിയുള്ള വ്യവസായങ്ങളിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ വളരെ കാര്യക്ഷമമായി തന്നെ ഓരോ പ്രവർത്തനങ്ങളെയും ഓരോ ജോലിയെയും മാറ്റിയെടുക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ പോലും അക്കാലത്തെ വ്യവസായികൾ പെട്ടെന്ന് സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ചരിത്രകാരന്മാർ ഇന്ന് പറയുന്നത് 19th century മധ്യകാലത്ത് നമ്മളൊരു സാധാ വർക്കറിനെ ഒരു ജോലിക്കാരനെ എടുത്താൽ അദ്ദേഹം ഈ യന്ത്രത്തിന്റെ ഓപ്പറേറ്റർ ഒന്നും ആയിരിക്കില്ല, അദ്ദേഹം ഒരു കൈപ്പണി ചെയ്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ തൊഴിൽ ഈ വ്യവസായത്തിൽ തൊഴിൽ ചെയ്യുന്ന ആളായിരിക്കും. ഹാൻഡ് ലേബർ ആൻഡ് സ്റ്റീം പവർ. ഈ വിക്ടോറിയൻ ബ്രിട്ടനിൽ വിക്ടോറിയൻ രാജ്ഞിയുടെ കീഴിലുണ്ടായിരുന്ന ബ്രിട്ടൻ അവിടെ പ്രത്യേകിച്ച് ഈ തൊഴിലാളികളുടെ അഭാവമൊന്നും ഇല്ലായിരുന്നു. കാരണം വലിയ തോതിൽ തന്നെ ജോലി അന്വേഷിച്ചും ജോലി കാത്തും ഈ ഗ്രാമത്തിൽ നിന്നുള്ള ആളുകൾ കൃഷിക്കാരും മറ്റുമൊക്കെ ഈ നഗരത്തിൽ വന്ന് കുന്നുകൂടുമായിരുന്നു. അപ്പോൾ ധാരാളം ജോലിക്കാരുള്ളത് കൊണ്ട് ജോലിക്കുള്ള വേതനം കുറയും. അതുകൊണ്ട് ഈ വ്യവസായികൾക്ക് ഒരു തൊഴിലാളികളുടെ അഭാവം ഒന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളവും മാത്രമേ ആവശ്യവുമുള്ളൂ. അതുകൊണ്ട് തന്നെ പുതിയ യന്ത്രങ്ങൾ ആവിഷ്കരിക്കുക എന്നുള്ളത് ഈ ബ്രിട്ടീഷ് ഈ വ്യവസായികളുടെ മനസ്സിൽ തന്നെ ഉള്ള ഒരു ആശയമല്ല. കാരണം അതിന് വലിയൊരു മൂലധനവും വലിയൊരു നിക്ഷേപവും തന്നെ ആവശ്യമാണ്. അതുകൊണ്ട് അവരതിനെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. പല വ്യവസായത്തിലും സീസൺ അടിസ്ഥാനത്തിലാണ് ആളുകൾ വന്നുകൊണ്ടിരുന്നത്. ഉദാഹരണത്തിന് ഈ ഗ്യാസ് വർക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ ഈ വാറ്റ് നിർമ്മാണം അല്ലെങ്കിൽ ഈ വൈൻ നിർമ്മാണത്തിലൊക്കെ ആണെങ്കിൽ അത് ഈ തണുപ്പ് കാലങ്ങളിലായിരിക്കും വളരെ തിരക്കുണ്ടാവുക. അതുകൊണ്ട് ഈ തണുപ്പ് കാലങ്ങളിലായിരിക്കും ഒരുപാട് ആളുകൾ ഈ ജോലിക്കായിട്ട് വരുന്നത്. ഇനി ക്രിസ്മസ് കാലമാകുമ്പോൾ ബുക്ക് ബൈൻഡർമാർ അതുപോലെ പ്രിന്റ് ചെയ്യുന്ന ആളുകൾ അവരുടെയൊക്കെ ഡിമാൻഡ് വർദ്ധിക്കും. അപ്പോൾ ഈ ഡിസംബർ കാലമാകുമ്പോൾ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരും. പിന്നെ ഈ പുഴയിലും അതുപോലെ കടലിലൊക്കെ ആണെങ്കിൽ ഈ തണുപ്പ് കാലമാകുമ്പോൾ ഈ ഷിപ്പുകൾ റിപ്പയർ ചെയ്യാൻ ആവശ്യമുണ്ട്, അതിൻ്റെ പണികൾ ചെയ്യാൻ കൂടുതൽ ആളുകൾ ആവശ്യമാണ്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള വ്യവസായങ്ങളിലൊക്കെ ഈ ഓരോ കാലാവസ്ഥ ഓരോ സീസൺ അനുസരിച്ചാണ് ഈ ഡിമാൻഡ് വരുന്നത്. അപ്പോൾ ആ കാലങ്ങളിലാവുമ്പോൾ ആളുകൾക്ക് ജോലി കിട്ടും. പിന്നെ പല തരത്തിലുള്ള ഒരു നിരയിലുള്ള ഈ ഉൽപ്പാദനങ്ങൾ വസ്തുക്കളൊക്കെ കൈകൊണ്ട് നിർമ്മിക്കാൻ പറ്റുന്നതായിരുന്നു. അത് മാത്രമേ കഴിവുകളായിരുന്നു. കാരണം മെഷീനിലൂടെ നിർമ്മിക്കുന്നതെല്ലാം ഒരുപോലത്തെ വസ്തുക്കളായിരിക്കും. അത് കമ്പോളങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള വസ്തുക്കളായിരിക്കും. പക്ഷേ കമ്പോളത്തിൽ പലപ്പോഴും ആവശ്യമുള്ളത് ഡിസൈനുകളുള്ള കൃത്യം അളവിലും കൃത്യം വേറെ പ്രത്യേക ഡിസൈനിലും രീതിയിലൊക്കെ ഉള്ള വസ്തുക്കൾക്കാണ്. ഒരു ഉദാഹരണം എടുത്താൽ 19th century ബ്രിട്ടനിൽ ഏകദേശം 500 വെറൈറ്റി ചുറ്റിക ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 45 തരം കോടാലി അവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം ഓരോ വ്യക്തികളുടെ കഴിവാണ് ആവശ്യം. ഇതിന് മെഷീൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മാണം അസാധ്യവുമാണ്. ഈ ബ്രിട്ടനിൽ ഈ വിക്ടോറിയൻ ബ്രിട്ടനിൽ ഈ മേൽവർഗക്കാർ അല്ലെങ്കിൽ അരിസ്റ്റോക്രാറ്റ്സ് അഥവാ ബൂർജ്വാസി അവരൊക്കെ ഇത്തരത്തിലുള്ള ഈ കയ്യിൽ നിർമ്മിക്കുന്ന അത്തരത്തിലുള്ള വസ്തുക്കൾ മാത്രമേ അവർ ഉപയോഗിക്കുകയായിരുന്നുള്ളൂ. കാരണം ഈ കരകൗശല വസ്തുക്കളൊക്കെ അതിൻ്റെ പൂർണ്ണതയെയും അതുപോലെ അന്തസ്സിനെയും അധികാരത്തെയൊക്കെ സൂചിപ്പിക്കുന്നു എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. കാരണം അതൊക്കെ ഓരോരുത്തരും നിർമ്മിക്കുന്നതാണ്, അവരൊക്കെ ശ്രദ്ധയോടെ സസൂക്ഷ്മം അതിൽ ഡിസൈൻ ചെയ്യുന്നതാണ്, അപ്പോൾ അതിനൊക്കെ അതിൻ്റേതായ പൂർണ്ണതയുണ്ടാവുമെന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ മെഷീൻ നിർമ്മിത ഗുഡ് ഈ വസ്തുക്കളൊക്കെ ഇവർ നിർമ്മിച്ചത് തന്നെ പുറം മാർക്കറ്റുകളിൽ കമ്പോളങ്ങളിൽ കൊണ്ട് വിൽക്കാനാണ്. എന്നാൽ ഈ വ്യവസായികൾ അവിടെ ചില രാജ്യങ്ങളിലൊക്കെ ഈ തൊഴിലാളികളുടെ അഭാവമുണ്ടായിരുന്നു. ആ പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ ഇവർ
അവിടെ യന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും അവിടെ കൂടുതലായി ഉൽപാദനം നടത്തുന്നതിന് വേണ്ടി യന്ത്രങ്ങളെ ആശ്രയിക്കുകയും ചെയ്തു. 19-ാം നൂറ്റാണ്ടിലെ അമേരിക്കയിൽ അതാണ് സംഭവിച്ചത്. അപ്പൊ അവർക്ക് കൂടുതൽ തൊഴിലാളികളെ ആവശ്യം ആയി വരില്ല. ലൈഫ് ഓഫ് ദ വർക്കേഴ്സ്. ഇങ്ങനെ കമ്പോളങ്ങളിൽ ധാരാളമായി ജോലിക്കാരുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത് ഈ തൊഴിലാളികളുടെ ജീവിതത്തെ തന്നെ ബാധിച്ചു. അതുകൊണ്ട് ഇവര് എങ്ങനെയാണ് പട്ടണങ്ങളിലേക്ക് എത്തിയതെന്ന് വെച്ചാല്, പട്ടണങ്ങളിൽ ചില ജോലികളുണ്ട്, ജോലി സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുകയും ആ വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ അവര് കൂട്ടം കൂട്ടമായി നൂറുകണക്കിന് ആളുകൾ പട്ടണത്തിലേക്ക് എത്തുക, ഈ പട്ടണങ്ങളിലേക്കും നഗരങ്ങളിലേക്കും എത്തലാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലത്ത് കൂടുതൽ ജോലി സാധ്യത ഉള്ളത് തന്നെ ഈ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന ആളുകളുമായി കുടുംബ ബന്ധമോ അല്ലെങ്കിൽ കൂട്ടുബന്ധമോ, അതായത് കൂട്ടുകാരോ ആണെങ്കിലാണ് സാധ്യതയുള്ളത്. പല ആളുകളും ഇങ്ങനെ ജോലി അന്വേഷിച്ചു വന്ന് ഫാക്ടറികളുടെ മുറ്റത്ത് ആഴ്ചകളോളം ഇങ്ങനെ അവർ കാത്തു നിൽക്കും. പലരും പാലത്തിനടിയിലും ഒക്കെ ക്ലബുകളിലും ഒക്കെ പോയി അവർ താമസിക്കും. അങ്ങനെയാണ് അവർ കാലം ഇങ്ങനെ കഴിച്ചിരുന്നത്. പല ജോലികളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സീസണുകളിലാണ് വരുന്നത്. അപ്പോൾ ഈ സീസണിലെ ജോലി കഴിഞ്ഞാൽ പിന്നെ അവർ ധാരാളം മാസങ്ങളിൽ പിന്നെ ജോലിയില്ലാതെ അവർ കഴിയേണ്ടി വരും. അപ്പോൾ ഈ ജോലി കഴിഞ്ഞാൽ ബിസി ഉള്ള ഈ വളരെ തിരക്കുള്ള സീസൺ കഴിഞ്ഞാൽ പിന്നെ അവർ പിന്നെ ഒരുപാട് നാള് സാധുക്കൾ തെരുവിൽ ജീവിക്കും. പലരും അവരുടെ നാടുകളിലേക്ക് അവരുടെ ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു പോയി അവിടെ ജോലി ചെയ്യുകയും ചെയ്യും. എന്നാലും കൂടുതൽ ആളുകളും അവർ മറ്റ് പല അല്ലറ ചില്ലറ ജോലികൾ അന്വേഷിച്ച് അവർ പോയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിലൊക്കെ ഇത്തരത്തിലൊരു ജോലി വളരെ പ്രയാസമായിരുന്നു എന്നുള്ളതാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം ഇത്തരത്തിൽ ഈ വേതനങ്ങളൊക്കെ വളരെ കൂടുതലായിരുന്നു. പക്ഷേ ഈ ജോലിക്കാരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. ഇക്കാലത്ത് ഈ നെപ്പോളിയന്റെ യുദ്ധങ്ങൾ നടന്ന ആ സമയത്ത് ഈ ജോലിക്കാര് അവര് നേടിയിരുന്ന അവരുടെ ശമ്പളം വളരെ കുറവായിരുന്നു, അതിന്റെ മൂല്യം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് മുമ്പും ഇപ്പോഴും കിട്ടിയ അവരുടെ വേതനം തുല്യമാണെങ്കിൽ പോലും അവർക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങാൻ കഴിയുള്ളൂ. അപ്പൊ ഇത് വളരെ കഷ്ടം പിടിച്ച ഒരു കാലമായിരുന്നു ഈ ഒരു സമയത്ത്. എന്നാല് ഈ 19-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്തൊക്കെ അത്യാവശ്യം നല്ലൊരു രീതിയിലേക്ക് സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ മാറിയെങ്കിൽ പോലും ഇവർക്ക്, ഈ പട്ടണത്തിൽ താമസിക്കുന്ന ആളുകൾക്ക് തന്നെ അതിൽ 10% ആളുകൾ വളരെ ദാരിദ്ര്യം അനുഭവിച്ചവരാണ്. ഈ ഒരു കാലത്ത് 1830-ലൊക്കെ സാമ്പത്തികമായി വളരെ മാന്യവും തളർച്ചയൊക്കെ ഉണ്ടായ സമയത്ത് ഈ അരക്ഷിതാവസ്ഥ, അതായത് ഈ ജോലി കിട്ടാത്ത അവസ്ഥ, അത് 35-ൽ നിന്ന് 75% വരെ പല സ്ഥലങ്ങളിലും വർദ്ധിച്ചു. ഈ ഇത്തരത്തിൽ ജോലി ഇല്ലാത്ത അവസ്ഥ, ജോലി രാഹിത്യം അത് കൂടിയപ്പോൾ ആളുകൾ ഭയക്കാൻ തുടങ്ങി. കാരണം പുതിയ ടെക്നോളജികൾ വരും. അപ്പോൾ ടെക്നോളജികൾ വന്നു കഴിഞ്ഞാൽ നിലവിലുള്ള ജോലിയും കൂടി അവർക്ക് നഷ്ടമാകും. അപ്പോൾ ഇങ്ങനെ സ്പിന്നിങ് ജെന്നി കടന്നു വന്നപ്പോൾ, ഈ കോട്ടൺ മില്ലുകളിൽ ഒക്കെ സ്പിന്നിങ് ജെന്നി കടന്നു വന്നപ്പോൾ ഈ സ്ത്രീകൾ ഈ പുതിയ യന്ത്രങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഈ സ്പിന്നിങ് ജെന്നിക്കെതിരെയുള്ള ഈ ഒരു അക്രമവും സമരവും ഒക്കെ ഒരുപാട് നാൾ നീണ്ടു നിന്നതാണ്. 1840 ശേഷം നഗരങ്ങളിലൊക്കെ നിർമ്മാണ പ്രവർത്തനം വർദ്ധിച്ചു. അപ്പോൾ ഇതിലൂടെ ഒരുപാട് പേർക്ക് ജോലി ലഭിച്ചു. കാരണം റോഡുകൾ വികസിപ്പിക്കുന്നുണ്ട്, പുതിയ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്, റെയിൽവേ പാത വികസിക്കുന്നുണ്ട്, പല ടണലുകൾ കുഴിക്കുന്നു, ഡ്രൈനേജുകൾ അതുപോലെ പല നദികളും വികസിപ്പിക്കുന്നു, വൃത്തിയാക്കുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിൽ ഒരു ഈ ട്രാൻസ്പോർട്ട് വ്യവസായത്തിൽ ഒരുപാട് ജോലി കിട്ടി. അങ്ങനെ 1840-കളിലൊക്കെ 2 മടങ്ങായിട്ട് ഈ ജോലി സാധ്യതയും ഒക്കെ വർദ്ധിച്ചു. അങ്ങനെ ഒരു 30 വർഷത്തോളം അത്തരത്തിലൊരു നല്ലൊരു കാലം അവിടെ അനുഭവിച്ചു എന്നുള്ളതാണ്. ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ദ കോളനീസ്. നമുക്ക് ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ കോളനിവൽക്കരണം, ഈ വ്യവസായവൽക്കരണത്തിലൂടെ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദ ഏജ് ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽസ്. ആദ്യമായി തന്നെ നമ്മൾ ഈ വ്യവസായവൽക്കരണം പ്രധാനമായും ഈ തുണി വ്യവസായത്തിലൂടെ എങ്ങനെ മനസ്സിലാക്കാന്നാണ് നോക്കുക. ഈ യന്ത്രങ്ങൾ വരുന്നതിലൂടെ, യന്ത്ര വ്യവസായങ്ങൾ വരുന്നതിലൂടെ പട്ട് അതുപോലെ പരുത്തി വസ്ത്രങ്ങൾ ഇന്ത്യയിൽ നിന്ന് ധാരാളമായി ആഗോള കമ്പോളങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പരുവരുത്ത കോട്ടൺ ആയിരുന്നു പല രാജ്യങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചിരുന്നത്. എങ്കിൽ ഇന്ത്യയിൽ നിന്ന് വളരെ മിനുസമായിട്ടുള്ള കോട്ടൺ പരുത്തി വസ്ത്രങ്ങളാണ് നിർമ്മിച്ചിരുന്നത്. അർമേനിയ, പെർഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന
കച്ചവടക്കാർ പഞ്ചാബിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് അതുപോലെ പേർഷ്യയുടെയും ഏഷ്യൻ രാജ്യത്തിലേക്കും ഒക്കെ ഇത് എടുത്തു കൊണ്ടുപോവുകയും അതുപോലെ തന്നെ പല ആളുകളും മലയും അതുപോലെ മരുഭൂമിയും കടന്ന് ഇങ്ങനെ ഇന്ത്യയിൽ നിന്നുള്ള വസ്ത്രങ്ങൾ അവർ കൊണ്ടുപോയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കൊളോണിയൽ തീരങ്ങൾ ഈ തുറമുഖ പട്ടണങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ പല തരത്തിലുള്ള തുറമുഖങ്ങളിലൂടെയാണ് ഇവര് ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ കൊണ്ടുപോയിരുന്നത്. ഉദാഹരണത്തിന് ഇന്ത്യയെ ഗൾഫുമായും അതുപോലെ റെഡ് സീ തുറമുഖങ്ങളുമായി ബന്ധിപ്പിച്ചത് സൂറത്താണ്. അപ്പോൾ സൂറത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കച്ചവടം നടന്നത്. അതുപോലെ മസൂലി പട്ടണം, അത് കോറമൻഡൽ തീരങ്ങൾ മസൂലി പട്ടണം, അതുപോലെ ബംഗാളിൽ ഹൂഗ്ലി, ഇതൊക്കെ ഏഷ്യയുടെ മറ്റ് തെക്ക് കിഴക്കൻ ഭാഗങ്ങളിലേക്കുള്ള തുറമുഖങ്ങളിലേക്ക് വസ്ത്രങ്ങൾ എത്തിച്ചിരുന്നു. ഇങ്ങനെയുള്ള ഈ കയറ്റുമതി ചരക്ക് വാണിജ്യത്തിൽ ഒരുപാട് ഇന്ത്യൻ കച്ചവടക്കാരും ബാങ്കർമാരും ഉൾപ്പെട്ടിരുന്നു. അവർ പല നിർമ്മാണങ്ങൾക്കും പൈസ നൽകിയിരുന്നു. അവർ ഈ ഇത്തരത്തിലുള്ള വസ്തുക്കൾ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി. ഇവിടെ രണ്ട് തരത്തിലുള്ള കച്ചവടക്കാരെ നമുക്ക് മനസ്സിലാക്കാം, സപ്ലൈ മർച്ചൻസും അതുപോലെ എക്സ്പോർട്ട് മർച്ചൻസ്. സപ്ലൈ മർച്ചൻസ് എന്ന് പറഞ്ഞാൽ അവർ ഈ തുറമുഖ പട്ടണങ്ങളിലേക്ക് ഉൾനാടുകളിൽ നിന്ന് പണി പൂർത്തിയാക്കിയ വസ്തുക്കൾ, അതായത് അവസാന ഫിനിഷ്ഡ് ആ വസ്തുക്കൾ കളക്ട് ചെയ്യുകയും അത് തുറമുഖങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. അവിടെ നിന്ന് ഇവരിൽ നിന്ന് വിലപേശി വലിയ കപ്പലുകളിലാക്കി മറ്റ് നാടുകളിലേക്ക് അയക്കുന്ന ഡ്യൂട്ടിയാണ് എക്സ്പോർട്ട് മർച്ചൻസിന് ഉണ്ടായിരുന്നത്. അപ്പൊ ഇവര് ബ്രോക്കറായിട്ടാണ് ഇവര് പ്രവർത്തിക്കുന്നത്. ഇവരാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് വസ്തുക്കൾ കയറ്റി അയക്കുന്നത്. അപ്പോ ഈ 1750s ഈ ഒരു ശൃംഖല നിയന്ത്രിച്ചിരുന്നത് ഇന്ത്യയുടെ കച്ചവടക്കാർ തന്നെയാണ്. പക്ഷെ അത് 1750s ആയപ്പോ അത് ഇടിവ് സംഭവിച്ചു. അതുവരെ ഇന്ത്യൻ കച്ചവടക്കാരാണ് നിയന്ത്രിച്ചിരുന്നത്. അങ്ങനെ യൂറോപ്യൻ കമ്പനികൾ പതിയെ പതിയെ ഇന്ത്യയിൽ അധികാരം കൊണ്ടുവരാൻ തുടങ്ങി. അവര് ഓരോ കോടതികൾ മുഖാന്തരം ഈ കച്ചവടത്തിന്റെ അധികാരം, ഏകാധികാരം അവര് പിടിച്ചു വാങ്ങി. അങ്ങനെ ഈ സൂറത്തിലെ പഴയ ഈ തുറമുഖങ്ങൾ, അത് തുറമുഖങ്ങളായ സൂറത്ത്, ഹൂഗ്ലി, അതൊക്കെ അവസാനിച്ചു. കാരണം അതൊക്കെ ഈ അവിടുത്തെ പ്രാദേശിക കച്ചവടക്കാർ നിയന്ത്രിച്ചു കൊണ്ടിരുന്നതാണല്ലോ. അങ്ങനെ ഇത്തരത്തിലുള്ള ഈ തുറമുഖങ്ങളിൽ നിന്നുള്ള കച്ചവടം അവസാനിക്കുകയും ഇവിടെ ഉണ്ടായിരുന്ന ഈ പലിശക്കാരൊക്കെ അവർക്ക് പാപ്പരത്വം വന്ന് അവര് നശിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ 17th century അവസാനമാകുമ്പോൾ സൂറത്തിൽ നിന്നുള്ള ആകെ വരുമാനം 16 billion ആയിരുന്നെങ്കിൽ അത് 1740s 3 billion കുറയുന്നു. ഈ സൂറത്തും ഹൂഗ്ലിയും ഒക്കെ നശിച്ചപ്പോൾ ബോംബെയും കൽക്കട്ടയും വളർന്നു. അതായത് പഴയ ഈ തുറമുഖ പട്ടണങ്ങളിൽ നിന്ന് പുതിയതിലേക്ക് വന്നത് ഈ പുതിയ തുറമുഖം പൂർണ്ണമായും കൊളോണിയൽ അധികാരികൾക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ നിയന്ത്രിക്കുന്നതെല്ലാം ഈ യൂറോപ്യൻ കമ്പനികളായിരിക്കും. അവിടെ നിന്ന് യൂറോപ്യൻ കപ്പലുകളായിരിക്കും ഈ വസ്തുക്കളൊക്കെ കൊണ്ടുപോകുന്നത്. വാട്ട് ഹാപ്പൻ ടു വീവേഴ്സ്? 1760s ശേഷം പൂർണ്ണമായും ഇന്ത്യയുടെ വ്യവസായ തൊഴിൽ വ്യവസായം മുഴുവനായും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലാണ് വന്നത്. അപ്പോൾ ഈ ബ്രിട്ടീഷ് കോട്ടൺ വ്യവസായം വളരാത്തത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഈ മിനുസമായ കോട്ടന് വളരെയധികം ഡിമാൻഡായിരുന്നു. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ഈ കയറ്റുമതി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ ബംഗാളിലും മറ്റ് പ്രദേശങ്ങളിലും 1760s-70s ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരം ഉറപ്പിക്കാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ കയറ്റുമതി വളരെയധികം പ്രയാസമായിരുന്നു. ഇവിടെ ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, പോർച്ചുഗീസുകാരൊക്കെ ഇവിടെ നിന്ന് തുണി കരസ്ഥമാക്കുന്നത് കൊണ്ട് തന്നെ വളരെയധികം പ്രയാസമായി തന്നെയാണ് അവർ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇത്തരം ആളുകളിലോട് ഈ പ്രാദേശിക കച്ചവടക്കാർക്ക് വിലപേശാനും വിൽക്കാനും ഒക്കെ കഴിയും. അതുകൊണ്ട് തന്നെ ലണ്ടനിലേക്ക് തുടർച്ചയായി ഈ ഇന്ത്യൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടുത്തെ പ്രയാസങ്ങളെക്കുറിച്ച് കത്തെഴുതിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇവിടെ പിന്നീട് രാഷ്ട്രീയമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരം കൈയടക്കിയപ്പോൾ എല്ലാ തരത്തിലുള്ള കച്ചവട അധികാരവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രമായി. അങ്ങനെ അവിടെയുള്ള മറ്റ് സാമ്രാജ്യങ്ങളിൽ നിന്ന് വരുന്ന യൂറോപ്യരെ ഇവിടെ തടഞ്ഞു, ഇവിടെ അവരുടെ കയറ്റുമതി നിർത്തലാക്കി. അതുപോലെ തന്നെ പല തരത്തിലുള്ള ചുങ്കങ്ങളുമൊക്കെ കൊണ്ടുവന്നു. അങ്ങനെയാണ് ഇവർ ഈ പട്ട് പരുത്തി വസ്ത്രങ്ങളിൽ ഒരു നിയന്ത്രണം കൊണ്ടുവന്നത്. അതിനെ പല തരത്തിലുള്ള ഘട്ടങ്ങളിലൂടെയാണ് ഇവർ ഈ ഒരു അധികാരത്തിലേക്ക് കടന്നു വന്നത്. ആദ്യമായി കമ്പനി അവിടെ ഉണ്ടായിരുന്ന കച്ചവടക്കാർ, ആ കച്ചവടക്കാരെയും ബ്രോക്കർമാരെയും ഈ തുണി കച്ചവടങ്ങളിൽ നിന്ന്, വസ്ത്രവ്യാപാരത്തിൽ നിന്ന് അവരെ ഒഴിവാക്കി. എന്നിട്ട് ഈ നേരിട്ട് തന്നെ ഈ നെയ്ത്തുകാരുമായി ഇടപാട് നടത്താനും അവരെ നിയന്ത്രിക്കാനും തുടങ്ങി. ഇതിനു വേണ്ടി ഗുമസ്തന്മാരെ നിയന്ത്രിച്ചു.
ഈ ഗുമസ്തന്മാര് ഈ നെയ്ത്തുകാരിൽ നിന്ന് ഡയറക്റ്റായി തുണി കളക്ട് ചെയ്യുകയും അവര് നല്ല കൃത്യമായി തന്നെയാണ് നെയ്യുന്നത് എന്ന് നിരീക്ഷിക്കുകയും ചെയ്തു. രണ്ടാമതായി, ഈ നെയ്ത്തുകാര് കമ്പനി അല്ലാത്ത വേറെ ആർക്കെങ്കിലും വായി ഇടപാട് നടത്തുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചു. ഇതിനു വേണ്ടി ഇവർ ചെയ്ത ഒരു കാര്യം, ഈ കച്ചവടക്കാരെ, ഈ നെയ്ത്തുകാർക്ക് ആദ്യമേ അഡ്വാൻസ് കൊടുക്കുകയും അതനുസരിച്ച് ഈ ലോണുകൾ കൊടുക്കുമ്പോൾ ഇതനുസരിച്ച് ഇവർ ഓരോ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുകയും അതിനനുസരിച്ചുള്ള ഒരു ഉൽപാദനമാണ് നടക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഗുമസ്തന്മാരുടെ ഇടനില ഉള്ളത് കൊണ്ട് തന്നെ ഇവർ വേറെ ആർക്കും കൈമാറിയതുമില്ല. ഇങ്ങനെ ലോണുകൾ നൽകിയത് കൊണ്ട് തന്നെ നല്ല ഈ വസ്ത്രം, ഈ തുണിൽ വ്യവസായം വർദ്ധിച്ചു. ഈ നെയ്ത്തുകാര് അഡ്വാൻസുകൾ വളരെയധികം ആശ്ചര്യത്തോടുകൂടിയും ആഗ്രഹത്തോടും കൂടിയും വാങ്ങിച്ചത് അവർക്ക് നല്ല ലാഭമുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് അവരുടെ ചെറിയ പ്രദേശങ്ങളിൽ അവര് ഈ പരുത്തി കൃഷി ചെയ്യുകയും അത് അവര് കൂടുതലായി അവരുടെ ആവശ്യങ്ങൾക്ക് എടുക്കാതെ അവര് പൂർണ്ണമായും ഈ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി നിർമ്മിച്ചു. പക്ഷെ മുമ്പ് അങ്ങനെയല്ലായിരുന്നു, മുമ്പ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കുമായിരുന്നു. എങ്കിലിപ്പോൾ പൂർണ്ണമായും അവരുടെ ഭാര്യമാരും അവരുടെ കുട്ടികളും കുടുംബം ഒന്നടങ്കവും വിവിധ ഘട്ടങ്ങളിൽ പ്രവർത്തിച്ച് ഇവർക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ പല സ്ഥലങ്ങളിലും ഗുമസ്തന്മാരും ഈ നെയ്ത്തുകാരും തമ്മിൽ ലഹളങ്ങളുണ്ടായി, ഇങ്ങനെ വഴക്കുകൾ ഉണ്ടായി. ഈ ഒരു കാലത്ത് അവിടെ മുമ്പ് ഉണ്ടായിരുന്ന ഈ സപ്ലൈ മർച്ചന്റുമാർ അവിടെ ജീവിച്ചു, അവിടെ തന്നെ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരുമായി ഈ ഒരു ഘട്ടത്തിൽ പ്രവർത്തിക്കുകയും അവരെ മറ്റ് നാടുകളിലേക്ക് കയറ്റുമതി ചെയ്യാൻ സഹായിക്കുകയും ചെയ്തു. കാരണം ഈ പുതുതായി വന്ന ഗുമസ്തന്മാര് അവർ വെളിയിലുള്ളവരാണ്, അവർ ഈ ഗ്രാമക്കാരല്ല. അപ്പൊ ഈ ഗ്രാമത്തിലുള്ള ആളുകളുമായി നല്ല ബന്ധമില്ല. അതുകൊണ്ട് ഈ ഗ്രാമത്തിലെ ആളുകളുമായി വളരെ കാർക്കശ്യമായിട്ടാണ് ഇവര് ഇടപെടുന്നത്. അതുപോലെ സിപ്പോയികളും മറ്റ് അധികാരികളുമായിട്ടാണ് ഇവർ നടക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും നിലയ്ക്ക് ഈ നെയ്ത്തുകാര് താമസിച്ചു കഴിഞ്ഞാൽ ഇവരെ ആക്രമിക്കുകയും ഇവരെ അടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മാത്രമല്ല, ഈ നെയ്ത്തുകാരുണ്ടാക്കുന്ന വസ്ത്രങ്ങൾക്ക് വിലപേശി വിൽക്കാനുള്ള ഒരു അവകാശം ഇവർക്ക് നഷ്ടപ്പെട്ടു പോയി. അതുപോലെ പല ആളുകൾക്ക് വേണ്ടി ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ലാതെയായി. മാത്രമല്ല, ഇതിനൊക്കെയും ഇവർക്ക് കിട്ടുന്നത് തുച്ഛമായ ശമ്പളമാണ്. മാത്രമല്ല, ഇവർക്ക് ഈ കമ്പനിയിൽ നിന്ന് ആദ്യമേ അഡ്വാൻസ് വാങ്ങുന്നത് കൊണ്ട് ഇവർക്ക് വളരെ നിർബന്ധമായി തന്നെ ജോലി ചെയ്യേണ്ട വന്നു എന്നുള്ളതാണ്. ബംഗാളിലെയും മറ്റു പ്രദേശങ്ങളിലെയും ആളുകൾ അവർ ഗ്രാമം വിട്ടു പോവുകയും മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയും ചെയ്തു. അവർ വേറെ ഗ്രാമങ്ങളിലേക്ക് പോയി അവിടെ പുതിയ കുടുംബജീവിതം ഉണ്ടാക്കി. അവിടെ അവർ കൈത്തറികൾ ആരംഭിച്ചു. പല മറ്റു പല നാടുകളിലും ആണെങ്കിൽ അവർ ഈ കച്ചവടക്കാരുമായി നിരന്തരം ലഹളയിലാവുകയും അവർ കമ്പനിയെയും അതുപോലെ അധികാരികളെയും എതിർക്കുകയും ചെയ്തു. ഈ ഒരു സമയത്ത് ധാരാളം നെയ്ത്തുകാരും കമ്പനിയിൽ നിന്നുള്ള ലോണുകൾ നിരസിക്കുകയും അതിനെ തുടർന്ന് അവർ വർക്ക്ഷോപ്പും അതുപോലെ തന്നെ അവരുടെ കാർഷിക ജോലിയും ഉപേക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ 19th century പുതിയ ഒരുപാട് പ്രശ്നങ്ങൾ ഈ അതിനെ തുടർന്ന് ഈ കോട്ടൺ നെയ്ത്തുകാർ നേരിട്ടു എന്നുള്ളതാണ്. മാഞ്ചസ്റ്റർ കംസ് ടു ഇന്ത്യ. 1772 ഹെൻറി പെട്രോളോ, അദ്ദേഹം ഒരു ബ്രിട്ടീഷ് കമ്പനി അധികാരിയാണ്, അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ വസ്ത്ര വ്യവസായം ഒരിക്കലും തന്നെ ഈ ഒരു വ്യവസായ ശക്തിയായി നിൽക്കുന്നതിൽ നിന്ന് പിൻവാങ്ങുകയില്ല, അല്ലെങ്കിൽ വസ്ത്ര വ്യവസായം തകരുകയില്ല. അതിന് ബദലായിട്ട് വേറെ അതിന് തുല്യമായ ക്വാളിറ്റിയിൽ വേറെ ഒരു കമ്പനി വന്നിട്ടല്ലാതെ എന്ന് പറഞ്ഞു. അപ്പോ 19th century ആദ്യത്തിൽ ഇന്ത്യയിൽ നിന്ന് വലിയ തോതിൽ തന്നെ വസ്ത്ര വ്യവസായത്തിന്റെ കയറ്റുമതി നിൽക്കുന്നതായിട്ട് കാണാം. 1811-12 കാലത്ത് ഏകദേശം 33% ഇന്ത്യൻ വസ്ത്രങ്ങളാണ് കയറ്റുമതി ചെയ്തിരുന്നത് എങ്കിൽ അത് 1850-51 കാലമാകുമ്പോൾ 3% വരെയും കുറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇംഗ്ലണ്ടിൽ ഒരു കോട്ടൺ വ്യവസായം വർദ്ധിച്ചു വന്നപ്പോ അവിടെയുള്ള ആളുകൾ തന്നെ, ഇംഗ്ലണ്ടിലുള്ള മറ്റ് വ്യവസായികൾ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനെ ഭയക്കുകയും അതിനെ തുടർന്ന് ഗവൺമെന്റിനോട് ഇത്തരം ഇറക്കുമതി ചുങ്കങ്ങൾ ഏർപ്പെടുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോ ബ്രിട്ടനിൽ നിർമ്മിക്കുന്ന വസ്തുക്കൾ ബ്രിട്ടനിൽ തന്നെ ഒരു തരത്തിലുള്ള മത്സരവും കൂടാതെ വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഈ സമയത്ത് തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കളെ ഇന്ത്യയിൽ ഇന്ത്യൻ കമ്പോളത്തിൽ വിൽക്കാനും നിർബന്ധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ 19th century ആദ്യ ഭാഗത്ത് തന്നെ, ആദ്യ സമയത്ത് തന്നെ ബ്രിട്ടീഷ് കോട്ടൺ വസ്ത്രങ്ങളുടെ കയറ്റുമതി വർദ്ധിച്ചു. 18th century അവസാനമായപ്പോ ഇന്ത്യയിലേക്ക് ഒരു തരത്തിലുള്ള കോട്ടൺ ഇറക്കുമതിയും ഇല്ലായിരുന്നു. എന്നാൽ 1850
ആകുമ്പോഴേക്കും ഏകദേശം 31% ഇന്ത്യയിലേക്ക് വരുന്നത് കോട്ടൺ വസ്ത്രങ്ങളാണ്. 1870 ആയപ്പോൾ ഏകദേശം 50% വരുന്നത് കോട്ടൺ വസ്ത്രങ്ങളാണ്. അങ്ങനെ കോട്ടൺ നെയ്ത്തുകാർ ഇന്ത്യയിൽ രണ്ട് പ്രധാന പ്രശ്നങ്ങൾ ഈ സമയത്ത് തന്നെ നേരിടേണ്ടി വന്നു. കാരണം അവർക്ക് കയറ്റുമതി കമ്പോളം ഇല്ലാതെയായി. മാത്രമല്ല പ്രാദേശിക കമ്പോളങ്ങളിൽ അവസരമില്ല. കാരണം മാഞ്ചസ്റ്ററിൽ നിന്ന് വരുന്ന ഇറക്കുമതി ചെയ്ത കോട്ടൺ വസ്ത്രങ്ങൾ കൊണ്ട് കുന്നുകൂടി കിടക്കുകയാണ്. അതൊക്കെ നിശയനിർമ്മിത വസ്ത്രങ്ങളാണ്. അതിന് വളരെ തുച്ഛമായ വിലയ്ക്ക് തന്നെ അതിനെ വിൽക്കാൻ പറ്റും. അപ്പോൾ ഇറക്കുമതി ചെയ്യുന്ന ഈ വസ്ത്രങ്ങൾ വളരെ തുച്ഛമായ വില ആയതുകൊണ്ട് തന്നെ അതിനെ തോൽപ്പിച്ച് അതുമായി മത്സരിച്ച് വിജയിക്കാൻ ഇന്ത്യൻ നിർമ്മിത വസ്ത്രങ്ങൾക്ക് കഴിയില്ലായിരുന്നു. 1850 റിപ്പോർട്ടുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മാർക്കറ്റിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. 1860 ഒരു പുതിയ ഒരു പ്രശ്നം കൂടി ഇന്ത്യൻ നെയ്ത്തുകാർക്ക് നേരിടേണ്ടി വന്നു. കാരണം അവർക്ക് നല്ല ക്വാളിറ്റിയുള്ള പരുത്തി കിട്ടാതെയായി. കാരണം ഈ അമേരിക്കൻ സിവിൽ വാർ ഉണ്ടായപ്പോൾ US നിന്നുള്ള എല്ലാ തരത്തിലുള്ള പരുത്തി സപ്ലൈയും നിന്നു. അതുകൊണ്ട് ബ്രിട്ടീഷ് കമ്പനികൾക്ക് വേണ്ടിയുള്ള പരുത്തി ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യയിൽ നിലവിലുള്ള ഈ പരുത്തിയുടെ വില വർദ്ധിച്ചു. അതുകൊണ്ട് ഇന്ത്യയുടെ ഈ നെയ്ത്തുകാർക്ക് അവർക്ക് ആവശ്യമുള്ള സപ്ലൈ കിട്ടാതെ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഈ വലിയ വില കൊടുത്ത് തന്നെ അവർക്ക് ഈ കോട്ടൺ വാങ്ങേണ്ട അവസ്ഥ വന്നു. ആ ഒരവസ്ഥയിൽ അവർ നെയ്യുന്നതിന് തന്നെ അവർക്ക് വില കിട്ടാത്ത ഒരു പരിണിതിയും അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നെയ്ത്തുകാരും മറ്റ് കരകൗശല വിദഗ്ധരുമൊക്കെ വേറൊരു പ്രശ്നവും കൂടി നേരിടേണ്ടി വന്നു. അതായത് ഇന്ത്യയിൽ ഫാക്ടറികൾ ആരംഭിച്ചു, ഫാക്ടറികളിൽ നിർമ്മാണം ആരംഭിച്ചു. അങ്ങനെ മെഷീൻ നിർമ്മിത വസ്ത്രങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ കുന്നുകൂടാൻ തുടങ്ങി. അപ്പോൾ എങ്ങനെയാണ് ഈ നെയ്ത്തുകാരുണ്ടാക്കുന്ന വസ്ത്രങ്ങൾക്ക് പിടിച്ചു വയ്ക്കാൻ കഴിയുക? ഫാക്ടറീസ് കം അപ്പ്. ആദ്യത്തെ ഒരു കോട്ടൺ മില്ല് വരുന്നത് ബോംബെയിലാണ്. അത് 1854 വന്നത്. അത് വന്നതിന് ശേഷം 2 കഴിഞ്ഞതിന് ശേഷമാണ് അത് ഇന്ന് ഉൽപാദനം തുടങ്ങും. 1862 നാല് മില്ലുകൾ പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ 94,000 സ്പിൻഡിലുകളും 2,150 കൈത്തറികളുമാണ് അവിടെ ഉണ്ടായിരുന്നത്. സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ ഈ നൂല് കറക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ജൂട്ട് ചണം മില്ലുകൾ ബംഗാളിൽ ആരംഭിച്ചിരുന്നു. അപ്പൊ ആദ്യം 1855 ബംഗാളിൽ ഈ ജൂട്ട് മില്ലുകൾ വരുന്നത്. പിന്നെ മറ്റൊരെണ്ണം 7 കഴിഞ്ഞതിന് ശേഷം 1864 വരുന്നു. നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ച് എലിഗൺ മില്ല് വരുന്നത് കാൺപൂരിൽ 1860. അതിനുശേഷം ആദ്യത്തെ ഫസ്റ്റ് കോട്ടൺ മില്ല് അഹമ്മദാബാദിൽ വരുന്നു. 1874 മദ്രാസിൽ മില്ല് വരുന്നു. ദ ഏർലി ഓണ്ടർപ്രണേഴ്സ്. ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് വിവിധ ആളുകളാണ് ഈ മില്ലുകൾ ആരംഭിച്ചത്, വ്യവസായങ്ങൾ ആരംഭിച്ചത്. ഈ പ്രദേശങ്ങളിലൊക്കെ ഈ കച്ചവടത്തിന്റെ ചരിത്രം, അത് ചൈനയുമായിട്ടുള്ള ചരിത്രത്തിലേക്കാണ്, കച്ചവട ചരിത്രത്തിലേക്കാണ് എത്തുന്നത്. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനം ആയപ്പോഴേക്കും ബ്രിട്ടൻ ചൈനയിലേക്ക് ഒപ്പിയം കയറ്റയക്കാൻ തുടങ്ങി. എന്നിട്ട് ചൈനയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് അവിടെ നിന്ന് തേയിലയും കൊണ്ടുപോയി. അപ്പോ ഈ ഒരു കച്ചവടത്തില് ഇന്ത്യക്കാര് കച്ചവടത്തിലേക്ക് കയറി വന്നു. അതിലേക്ക് ആവശ്യമായ സപ്ലൈകളും ഒക്കെ അവര് കൊടുത്തു. അപ്പോ ഇങ്ങനെ കച്ചവടത്തിലൂടെ വരുമാനം കിട്ടിയപ്പോ ചില ബിസിനസ്സുകാരൊക്കെ ഇന്ത്യയിൽ തന്നെ അവര് വ്യവസായം ആരംഭിക്കാൻ തുടങ്ങി. അങ്ങനെ ബംഗാളിൽ ദ്വാരകാനന്ദ് ടാഗോർ, അദ്ദേഹം ചൈനയുമായി നടത്തിയ കച്ചവടത്തിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് അദ്ദേഹം വ്യവസായം ആരംഭിക്കുന്നു. അങ്ങനെ ഒരു 6 ജോയിന്റ് സ്റ്റോക്ക് കമ്പനി 1830-1840 ആകുമ്പോൾ അദ്ദേഹം നിർമ്മിക്കുന്നു. അങ്ങനെ ടാഗോറിന്റെ ഈ ഒരു സാമ്രാജ്യവും ബിസിനസ് സാമ്രാജ്യവും 1840 സാമ്പത്തിക മാന്ദ്യത്തിൽ തകരുകയാണ്. പക്ഷേ അതിനുശേഷം 19-ാം നൂറ്റാണ്ടിൽ പല ആളുകളും പല ചൈനീസ് കച്ചവടക്കാരും വളരെ വിജയകരമായി തന്നെ വ്യവസായങ്ങൾ നടത്തി വന്നു. ബോംബെയിൽ പാഴ്സികളായ ദിഷ്വ പെറ്റിറ്റും അതുപോലെ ജംഷഡ്ജി ടാറ്റയും അവര് വലിയ ബിസിനസ് സാമ്രാജ്യം, വ്യവസായ സാമ്രാജ്യങ്ങൾ ഇന്ത്യയിൽ പണിതുയർത്തി. അവർക്ക് ഈ ഒരു സമ്പാദ്യം കിട്ടിയത് ചൈനയുമായുള്ള കച്ചവടത്തിൽ നിന്ന് തന്നെയാണ്. അതുപോലെ ഇംഗ്ലണ്ടുമായി ഉള്ള ഈ പരുത്തി, ആ കച്ചവടത്തിൽ നിന്നും അവർക്ക് വരുമാനം കിട്ടിയിട്ടുണ്ട്. സേത് ഹുക്കും ചന്ദ് എന്ന ഒരു മാർവാറി കച്ചവടക്കാരൻ, അദ്ദേഹമാണ് ആദ്യമായി ഇന്ത്യയിൽ ജൂട്ട് മില്ല് കൽക്കട്ടയിൽ 1917 സ്ഥാപിക്കുന്നത്. അദ്ദേഹവും ചൈനയുമായി കച്ചവടം നടത്തിയ ആളാണ്. അതുപോലെ JD ബിർളയുടെ
അച്ഛനും മുത്തച്ഛനും ഒക്കെ ഇത്തരത്തിൽ ചൈനയുമായി കച്ചവടം നടത്തി ഇന്ത്യയില് ബിസിനസ് സാമ്രാജ്യം വ്യവസായവും ഒക്കെ ആരംഭിച്ചവരാണ്. അപ്പോ ഈ മറ്റ് കച്ചവട ശൃംഖലയിൽ നിന്ന് ഈ മൂലധനം കണ്ടെത്തിയ രീതിയാണ് ഇവിടെയൊക്കെ നമ്മൾ കണ്ടത്. എന്നാൽ ഈ ചിലരൊക്കെ, അതായത് മദ്രാസിൽ നിന്നുള്ള ചില കച്ചവടക്കാർ ബർമയിൽ ഈ കച്ചവടം നടത്തിയിരുന്നു. അതുപോലെ മറ്റു ചിലർ മിഡിൽ ഈസ്റ്റും അതുപോലെ ആഫ്രിക്കയുടെ കിഴക്കൻ പ്രദേശങ്ങളിലുമായിട്ടൊക്കെ കച്ചവടം നടത്തിയിരുന്നു. ഇതുപോലെ തന്നെ പല വിഭാഗങ്ങളും അവര് നേരിട്ടല്ല എങ്കിൽ പോലും ഒരു കൂട്ടമായി കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്നതായും കാണാം. അവര് ഇന്ത്യയ്ക്കുള്ളിൽ തന്നെ അവർ പ്രവർത്തിക്കുകയും അവർ ഓരോ സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നു, അവര് പൈസ പലിശയ്ക്ക് കൊടുക്കുന്നു, വിവിധ സ്ഥലങ്ങളിലേക്ക് ഫണ്ടുകൾ എത്തിക്കുന്നു, അങ്ങനെ പല നിക്ഷേപങ്ങൾ നടത്തിയിട്ട് അവര് ഓരോ ഫാക്ടറികൾ പടുത്തുയർത്തിയ അങ്ങനത്തെ ആളുകളും ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയിലെ ഈ നിർമ്മാണവും ഈ ട്രേഡും ഈ കച്ചവടവും ഒക്കെ കൊളോണിയൽ ശക്തികൾ അധികാരത്തിലേക്ക് വന്നതോടുകൂടി കൂടുതൽ പ്രയാസമായി. അപ്പോ ഇന്ത്യക്കുള്ളിൽ തന്നെ കച്ചവടക്കാർക്കുള്ള സഞ്ചാരവും അവരുടെ പ്രവർത്തനങ്ങളും വളരെ തുച്ഛമായ രീതിയിൽ നടക്കുന്നുള്ളൂ. യൂറോപ്യൻ രാജ്യങ്ങളുമായി നിർമ്മിത വസ്തുക്കൾ അതിന്റെ കച്ചവടം പൂർണ്ണമായും നിരോധിച്ചു. അതുകൊണ്ട് ഇവർക്കൊക്കെ കൂടുതലായും അസംസ്കൃത വസ്തുക്കളും അതുപോലെ ഭക്ഷ്യധാന്യങ്ങളും കച്ചവടം ചെയ്യേണ്ടി വന്നു. അതുപോലെ കോട്ടനും ഒപ്പിയവും ഈ ഗോതമ്പും നീലവും ഒക്കെ ബ്രിട്ടീഷുകാർക്ക് വേണം. അതുകൊണ്ട് അതൊക്കെ ഈ കച്ചവടം ചെയ്യാൻ ഇതുവരെ ഈ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നവർ നിർബന്ധിതരായി. അപ്പോൾ പതിയെ പതിയെ ഈ കച്ചവടക്കാരെല്ലാം ഇത്തരത്തിൽ ആഗോള മാർക്കറ്റുമായി ബന്ധപ്പെടുന്നതിൽ നിന്ന് അവരെ മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ ഒന്നാം ലോക മഹായുദ്ധം വരെ യൂറോപ്യൻ ഏജൻസികളാണ് ഇന്ത്യയുടെ ഈ വ്യവസായം മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. മൂന്ന് വലിയ കമ്പനികൾ, അതായത് ബേർഡ് ഹെംഗ്ലേഴ്സ് ആൻഡ് കോർപ്പറേഷൻ, അതുപോലെ ആൻഡ്രിയോ ഈൽ, ജാർദിൻ സ്കിന്നർ ആൻഡ് കോർപ്പറേഷൻ, അപ്പം ഇവരൊക്കെയാണ് ഈ മൂന്ന് വലിയ കമ്പനികളാണ്, ഏജൻസികളാണ് ഇന്ത്യയിലെ ഈ കച്ചവടങ്ങളും വ്യവസായങ്ങളും മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇവര് ചെയ്തതെന്ന് വെച്ചാല് ഇവര് അവരുടെ മൂലധനം കൊണ്ടുവന്നു, എന്നിട്ട് ഇവിടെ അവര് നിയന്ത്രിച്ചു. ഇവിടെ ഇന്ത്യൻ ഫിനാൻസേഴ്സ് ഉണ്ട്. അപ്പൊ ആ അവരുമായിട്ട് അവർക്ക് ഈ മൂലധനം ഈ യൂറോപ്യൻ ഏജൻസി കൈമാറും. അതിനുശേഷം അവരിലൂടെയാണ് ഇവിടെ ഓരോന്നും നടത്തിയിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ യൂറോപ്യൻ കച്ചവടക്കാർക്ക് അവർക്ക് അവരുടേതായ ചേംബർ ഉണ്ട്, ചേംബർ ഓഫ് കൊമേഴ്സ് ഉണ്ട്. അത് ഈ ഇന്ത്യൻ ബിസിനസ്സുകാർ നേരിട്ട് അതിൽ പങ്കാളിയോ അതിൽ ഭാഗവാക്കോ ആയിരുന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പൂർണ്ണമായും ഒന്നാം ലോക മഹായുദ്ധം വരെ ഇന്ത്യയിലെ വ്യവസായങ്ങൾ മുഴുവനായും യൂറോപ്യൻ ഏജൻസികളുടെ കീഴിലായിരുന്നു. വേർ ഡിഡ് ദി വർക്കേഴ്സ് കം ഫ്രം? ഓരോ ഫാക്ടറികൾക്ക് തൊഴിലാളികളെ വേണം. എന്നാൽ ഈ ഫാക്ടറികൾ വികസിച്ചതോടുകൂടി തൊഴിലാളികളുടെ ആവശ്യവും വർദ്ധിച്ചു പോകും. 1901 584,000 തൊഴിലാളികളാണ് ഇന്ത്യൻ ഫാക്ടറികളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അത് 1946 ആകുമ്പോൾ അത് 2,436,000 എന്ന കണക്കിലേക്ക് വർദ്ധിക്കുന്നു. അപ്പോ ഈ വ്യാവസായിക പ്രവർത്തനത്തിന് വേണ്ടി വന്ന തൊഴിലാളികൾ വളരെ വിദൂര പ്രദേശങ്ങളിൽ നിന്നാണ് വന്നത്. കച്ചവടക്കാരും ഈ കലാകാരന്മാരും ഒക്കെ അവരുടെ ഗ്രാമങ്ങളിൽ അവർക്ക് തൊഴിലില്ലാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള വ്യവസായ നഗരങ്ങളിലേക്ക് കേന്ദ്രങ്ങളിലേക്ക് അവർ ജോലി അന്വേഷിച്ചു പോയി. ഏകദേശം 50% വരുന്ന തൊഴിലാളികൾ കോട്ടൺ, ഈ ബോംബെയിലെ ഈ കോട്ടൺ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളൊക്കെ അവർ വന്നത് രത്നഗിരി എന്ന സമീപ ഗ്രാമത്തിൽ നിന്നാണ്. കാൺപൂരിലാകട്ടെ അവർക്ക് കിട്ടിയത് കാൺപൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള തന്നെ ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ്. അപ്പോൾ ഈ ഇത്തരത്തിൽ മില്ലിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവരിങ്ങനെ ഓരോ ഗ്രാമങ്ങൾ നഗരങ്ങൾ ഇങ്ങനെ അവരിങ്ങനെ ഓരോ നഗരങ്ങളിൽ നിന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവർ ഈ ജോലി കഴിഞ്ഞ് അവരുടെ നഗര ഗ്രാമങ്ങളിലേക്ക് ഓരോ ഉത്സവ സീസൺ ആകുമ്പോൾ അതുപോലെ അവരുടെ കൊയ്ത്ത് കാലമാകുമ്പോൾ തിരിച്ചു വരും. അപ്പോൾ ഈ ഒരു കാലത്ത് ഈ പുതുതായി വന്ന ജോലി സാധ്യതയെ കുറിച്ചുള്ള വാർത്ത പ്രചരിച്ചു. അങ്ങനെ തൊഴിലാളികൾ വിദൂര ദിക്കിലേക്കുള്ള മില്ലുകൾ അന്വേഷിച്ച് പോയി. ഉദാഹരണത്തിന് അന്ന് കാലത്തെ ഈ യുണൈറ്റഡ് പ്രോവിൻസ് എന്ന് പറയുന്ന ഉത്തർപ്രദേശിന്റെ ആ ഒരു പ്രദേശം, അവിടെ നിന്ന് ആളുകൾ ബോംബെയിലേക്ക് അതുപോലെ കൽക്കട്ടയിലെ ജൂട്ട് മില്ലുകളിലേക്ക് ഒക്കെ പോയിരുന്നു എന്നുള്ളതാണ്. ഇവിടെയൊക്കെ ജോലി കിട്ടുന്നത് വളരെ പ്രയാസമായിരുന്നു. ഇവിടെ ധാരാളം മില്ലുകൾ വന്നു, ഈ ജോലിക്കാരുടെ ആവശ്യം വർദ്ധിച്ചു. എന്നാൽ പോലും ജോലി കിട്ടുന്നത് പ്രയാസമാണ്. കാരണം ഒരു ജോലിക്ക് തേടി വരുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചിരുന്നു. അതുകൊണ്ട് ജോലികളെക്കാളും ജോലിക്കാരുടെ എണ്ണമാണ് കൂടുതലുണ്ടായിരുന്നത്. അതുകൊണ്ട് മില്ലുകളിൽ കയറുന്നത് ഒരുപാട് തടഞ്ഞിരുന്നു. ഈ
ഇടനിലക്കാരെ ഈ വ്യവസായികൾ ഉപയോഗിച്ചാണ് പുതിയ ആളുകളെ എടുത്തിരുന്നത്. അപ്പോൾ ഈ ആളുകളൊക്കെ ഈ ജോബർ അഥവാ ഈ ഇടനിലക്കാരൻ എന്ന് പറയുന്നത് അവിടെ ജോലി ചെയ്ത് പരിചയിച്ച് വന്ന ആളായിരിക്കും. അപ്പോൾ അയാളുടെ ഗ്രാമത്തിൽ നിന്ന് ഈ ജോലിക്ക് ആളുകളെ കൊണ്ടുവരികയും അയാളെ പരിചയക്കാരെ കൊണ്ടുവരികയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഗ്രാമത്തിൽ ഇയാളെ സഹായിച്ച ആള്, അതുപോലെ ഇയാൾക്ക് പൈസ തന്ന ആള്, അങ്ങനത്തെ ആളുകളെ ആയിരിക്കും ഇയാൾ കൂടുതൽ പരിഗണിക്കുന്നത്. അങ്ങനെ ഈ ഇടനിലക്കാരനായ ആള് ഓരോ ഗ്രാമത്തിലും വലിയ അധികാരിയും ശക്തിയുമുള്ള ആളായി മാറി. അങ്ങനെ ഈ ജോലി വാഗ്ദാനം നടത്തിക്കൊണ്ട് ഇയാൾ ഒരുപാട് പൈസയും അതുപോലെയുള്ള സമ്മാനങ്ങളും ഈ ജോലിക്കാരിൽ നിന്ന് ആവശ്യപ്പെടാൻ തുടങ്ങി. ഈ ഒരു കാലത്ത് തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചു. എന്നാലും ചെറിയ ഒരു ശതമാനം മാത്രമായിരുന്നു ഈ ഒരു വ്യാവസായിക തൊഴിലിലേക്ക് കടന്നു വന്നത് എന്നും കൂടി മനസ്സിലാക്കാം. ദ പെക്യുലാരിറ്റീസ് ഓഫ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂറോപ്യൻ ഏജൻസികൾ അവരാണ് ഇന്ത്യയിലെ ഈ വ്യവസായങ്ങളെല്ലാം, വ്യവസായ നിർമ്മാണങ്ങളെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. അവര് ചില നിശ്ചിത കാര്യങ്ങളിൽ മാത്രമാണ് അവർക്ക് താല്പര്യമുണ്ടായിരുന്നത്. അതുകൊണ്ട് അവര് തേയിലയും കോഫിയും ഒക്കെ കൃഷി ചെയ്തു. അവര് വളരെ തുച്ഛമായ വിലയ്ക്ക് ഈ ഏജൻസികൾ കൊളോണിയൽ ഗവൺമെന്റിന്റെ കീഴിൽ നിന്ന് സ്ഥലങ്ങൾ വാങ്ങി അവര് എന്നിട്ട് ഇതുപോലെ കൃഷികൾ, തേയിലത്തോട്ടവും കാപ്പിത്തോട്ടവും ഒക്കെ കൃഷി അവര് കൊണ്ടുവന്നു. അതുപോലെ ഖനികൾ, നീലം, അതുപോലെ ചണം എന്നിവയ്ക്കൊക്കെ അവര് പൈസ നിക്ഷേപിച്ചു. അപ്പൊ ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാല് ഇന്ത്യയിൽ വിൽക്കാനല്ല, മറിച്ച് വിദേശ രാജ്യങ്ങളിൽ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ഇതൊക്കെ നിർമ്മിച്ചത്. അപ്പോൾ 19th century ഇന്ത്യയിലെ ഇന്ത്യൻ കച്ചവടക്കാര് ഇങ്ങനെ ഓരോ വ്യവസായം ആരംഭിച്ചപ്പോൾ അവര് ഈ മാഞ്ചസ്റ്ററിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങളുമായി മത്സരിക്കാൻ തയ്യാറായില്ല. ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് ചണം, അതായത് ഈ നൂലുകൾ, അത് ഇറക്കുമതി ചെയ്തിരുന്നില്ല. അതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ്, ഇന്ത്യൻ വ്യവസായികൾ ആദ്യം ഈ നൂലുകളാണ് തുണിയേക്കാളും നിർമ്മിച്ചിരുന്നത്. എന്നാലോ ഇന്ത്യയിലേക്ക് ഈ പുറം സ്ഥലങ്ങളിൽ നിന്ന് ഈ നൂല് വരാൻ തുടങ്ങിയപ്പോൾ ആ നൂലിനാണ് കൂടുതൽ ഡിമാൻഡ് വന്നത്. ഇന്ത്യയിൽ നിർമ്മിച്ചിരുന്നതൊക്കെ കൈത്തറി നെയ്ത്തുകാരാണ് അവർ നിർമ്മിച്ചിരുന്നത്. അതല്ലെങ്കിൽ അത് ഇന്ത്യയിൽ തന്നെ വിൽക്കും, അല്ലെങ്കിൽ കൈത്തറിക്കാർക്ക് വിൽക്കും, അല്ലെങ്കിൽ അത് ചൈനയിലേക്ക് കയറ്റി അയക്കും. ഇതായിരുന്നു ഇവിടുത്തെ അവസ്ഥ. 20th century ആദ്യത്തിൽ ഒരു പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ വ്യവസായികവൽക്കരണത്തിൽ വന്നു. കാരണം സ്വദേശി പ്രസ്ഥാനം ഇവിടെ ശക്തി പ്രാപിച്ചു. അങ്ങനെ ദേശീയ നേതാക്കൾ ജനങ്ങളോട് വിദേശ നിർമ്മിത വസ്ത്രങ്ങൾ ഉപേക്ഷിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ വ്യവസായ ശൃംഖലയിലുള്ള ആളുകൾ അവര് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ശക്തി പകരുകയും ഗവൺമെന്റിനോട് താരിഫ് ഏർപ്പെടുത്താൻ പറയുകയും ഒക്കെ ചെയ്തു. അങ്ങനെ 1906 മുതൽ ചൈനയിലേക്ക് ഇന്ത്യ നൂല് കയറ്റുമതി ചെയ്യുന്നത് നിർത്തലാക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ചൈനയിൽ അക്കാലത്ത് ചൈന സ്വന്തമായി നൂല് നിർമ്മിക്കാൻ ആരംഭിച്ചിരുന്നു. അതിനു പുറമെ ചൈനയുടെ കമ്പോളങ്ങൾ ജപ്പാനീസ് വസ്ത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു എന്നുള്ളതും വളരെയാണ്. അങ്ങനെ ഈ ഇന്ത്യയിലുണ്ടായിരുന്ന നിർമ്മാതാക്കൾ നൂലിൽ നിന്ന് തുണിയിലേക്ക് മാറുകയും 1900 മുതൽ 1912 ഒക്കെ ആവുമ്പോൾ അന്ന് വരെ നിർമ്മിച്ചിരുന്ന തുണികളിൽ നിന്ന് രണ്ടിരട്ടിയായി അതിന്റെ നിർമ്മാണം വർദ്ധിക്കുകയും ചെയ്തു. ഒന്നാം ലോക മഹായുദ്ധം ആ ഒരു കാലം വരെയും ഇന്ത്യയുടെ ഈ വ്യവസായത്തിലുള്ള വളർച്ച മന്ദഗതിയിൽ തന്നെ ആയി. എന്നാൽ യുദ്ധം വന്നപ്പോൾ കാര്യങ്ങൾ നാടകീയമായി തന്നെ മാറി. കാരണം ബ്രിട്ടനിലുള്ള ഓരോ മില്ലുകളും യുദ്ധ ആവശ്യത്തിന് വേണ്ടിയുള്ള നിർമ്മാണത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ മാഞ്ചസ്റ്ററിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഇറക്കുമതി കുറഞ്ഞു. അങ്ങനെ ഇന്ത്യ ഇവിടെ ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ നിർമ്മാണം ആരംഭിച്ചു. അങ്ങനെ യുദ്ധം ഒരുപാട് കാലം നീണ്ടു നിന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ ഫാക്ടറികളെ ഉപയോഗിച്ച് ഈ യുദ്ധ ആവശ്യത്തിന് വേണ്ടി ചണം ചാക്കും അതുപോലെ പട്ടാളക്കാരുടെ യൂണിഫോമും ടെന്റും ബൂട്ടുകളും കുതിരയുടെ വസ്ത്രങ്ങളും ഒക്കെ നിർമ്മിക്കാൻ തുടങ്ങി. അങ്ങനെ പുതിയ ഫാക്ടറികൾ രൂപപ്പെട്ടു. പഴയതൊക്കെ വിവിധ ഷിഫ്റ്റുകളായി പ്രവർത്തിക്കാൻ തുടങ്ങി. പുതിയ ആളുകൾ ജോലിയിലേക്ക് കടന്നു വന്നു. ഒരുപാട് ആളുകളെയും ഒരുപാട് മണിക്കൂറുകൾ ജോലി ചെയ്യിപ്പിച്ചു. അപ്പോൾ ഈ ഒരു കാലത്ത് ഇന്ത്യയുടെ വ്യവസായം വളരെയധികം വർദ്ധിച്ചു എന്നുള്ളതാണ്. യുദ്ധം കഴിഞ്ഞപ്പോൾ ഈ പഴയ ഒരു അവസ്ഥ, ഇന്ത്യയിൽ പഴയ ഒരു സ്വാധീനം മാഞ്ചസ്റ്ററിന് ചെലുത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ US ജർമ്മനി, ജപ്പാനുമായും ഒക്കെ മത്സരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ബ്രിട്ടന്റെ അവസ്ഥ സാമ്പത്തികമായി ഈ യുദ്ധത്തിന് ശേഷം വളരെയധികം തളർന്നു. അതുകൊണ്ട് തന്നെ പരുത്തിയുടെ നിർമ്മാണം കുറഞ്ഞു. ബ്രിട്ടനിൽ നിന്ന് ഉള്ള
കയറ്റുമതി കുറഞ്ഞു. അപ്പോൾ കോളനികളിൽ തുടങ്ങിയ പ്രാദേശികമായ വ്യവസായങ്ങൾ വർദ്ധിച്ചു വന്നു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പുറത്തു നിന്നുള്ള അധികാരികൾ വൈദേശിക ശക്തികളുടെ വ്യവസായമൊക്കെ നിർത്തലാക്കുകയും ഇവർക്ക് ഇന്ത്യയിൽ തന്നെ നല്ല അധികാരം കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് പ്രീഡോമിനേറ്റ്. ഈ ഫാക്ടറി വ്യവസായം അത് യുദ്ധത്തിന് ശേഷം വളർന്നുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ വലിയ വ്യവസായങ്ങൾ ചെറിയ ഒരു ശതമാനം മാത്രമേ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നു. അതില് പലതും 67% 1911 ബംഗാൾ ബോംബെ ഭാഗത്താണ് സ്ഥിതി ചെയ്തിരുന്നത്. എന്നാല് രാജ്യത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ ചെറിയ തോതിലുള്ള ഉൽപാദനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് കുടിൽ വ്യവസായം പോലെ ചെറിയ തോതിലായിരുന്നു അതുണ്ടായിരുന്നത്. ചെറിയൊരു ശതമാനം ആളുകളാണ്, ആകെയുള്ള മൊത്തം തൊഴിലാളികളിൽ ചെറിയൊരു ശതമാനം മാത്രമാണ് ഇത്തരത്തിലുള്ള ഫാക്ടറികളിൽ ജോലി ചെയ്തിരുന്നത്. 1911 5% 1931 10% മാത്രമായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം ചെറിയ വർക്ക്ഷോപ്പുകളില് അതുപോലെ കുടിൽ വ്യവസായങ്ങളിൽ ഒക്കെയാണ് ജീവിച്ചത്. അത് മാത്രമല്ല, ഇതൊക്കെ ഉൾപ്രദേശങ്ങളിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ വഴിയിലൂടെ പോകുന്ന കച്ചവടക്കാർക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലായിരുന്നു. എന്നാൽ ഈ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു, 20-20 ആം നൂറ്റാണ്ടില് ഈ ചെറിയ ഈ ഉൽപാദനങ്ങളൊക്കെ കയറി വളർന്നു. ഈ കൈത്തറിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഈ ഒരു വളർച്ച വലിയ പ്രസക്തമായിരുന്നു. ഈ ചെറിയ ഈ മെഷീൻ നിർമ്മിത നൂലുകൾ ഉള്ളത് കൊണ്ട് തന്നെ അതിന് തുച്ഛമായ പൈസ കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ 19-ാം നൂറ്റാണ്ടായപ്പോ ഈ നൂല് വ്യവസായം അവസാനിച്ചു. എന്നാലും നെയ്ത്തുകാരൊക്കെ അവര് കുഴപ്പമില്ലാതെ അവര് തരണം ചെയ്തു പോയി. 20-ാം നൂറ്റാണ്ടായപ്പോ ഈ കൈത്തറി വ്യവസായം വളർന്നു. 1900-1940 ഒക്കെ ആയപ്പോൾ വളരെ വലിയ വളർച്ചയാണ് അവർക്ക് ഉണ്ടായത്. എന്നാൽ എങ്ങനെയാണ് ഈ ഒരു ചേഞ്ച് ഉണ്ടായതെന്നാണ്, അതിന്റെ ഒരു കാരണം ഭാഗികമായും സാങ്കേതിക വിദ്യ മാറിയത് കൊണ്ടാണ്. കാരണം കൈത്തറി ചെയ്യുന്ന ആളുകൾ അവര് പുതിയ ടെക്നോളജി സ്വീകരിച്ചു. അപ്പൊ അതിലൂടെ അവർക്ക് കുറഞ്ഞ വിലയ്ക്ക് തന്നെ അവർക്ക് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 20-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം ദശകത്തില് ഒരുപാട് ആളുകളും ഈ ഫ്ലൈ ഷട്ടിൽ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഫ്ലൈ ഷട്ടിൽ എന്ന് പറഞ്ഞാല് കൈത്തറിക്ക് ഉപയോഗിക്കുന്ന യന്ത്രമാണ്. അപ്പൊ ഇതിലൂടെ ഒരു ജോലിക്കാരന് തന്നെ ഒരുപാട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. 1941 ഏകദേശം 35% ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 35% കൈത്തറി വ്യവസായം ഈ ഫ്ലൈ ഷട്ടിൽ ഉപയോഗിച്ചുകൊണ്ടാണ്. അത് തിരുവിതാംകൂർ അഥവാ ട്രാവൻകൂർ, മദ്രാസ്, മൈസൂർ, കൊച്ചി, ബംഗാൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ 70-80% വരുന്ന കൈത്തറിയിൽ ഈ ഒരു ഫ്ലൈ ഷട്ടിൽ യന്ത്രം തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ മറ്റ് പല കണ്ടുപിടുത്തങ്ങളും ഈ നെയ്ത്തുകാരെ സഹായിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഇവർക്ക് മില്ലുമായി പോരാടി നിൽക്കാൻ കഴിഞ്ഞു. ഇതില് ഈ നെയ്ത്തുകാരിൽ നിന്ന് തന്നെ ചില ആളുകൾ അവർക്ക് വലിയ ചില പ്രത്യേക സ്ഥാനങ്ങളൊക്കെ കിട്ടി. കാരണം അവർക്ക് അതുകൊണ്ട് തന്നെ ഈ വലിയ മില്ല് വ്യവസായങ്ങളുമായി അവർക്ക് മത്സരിച്ച് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ചില ആളുകളൊക്കെ ചില പരുപരുത്ത വസ്ത്രങ്ങൾ അവര് നെയ്തപ്പോൾ മറ്റു ചിലർ വളരെ മൃദുലമായ വസ്ത്രങ്ങളാണ് അവർ നെയ്ത്. ഈ പരുവരുത്ത വസ്ത്രങ്ങൾ ഇന്ത്യയിൽ തന്നെയുള്ള സാധുക്കൾക്ക് വിൽക്കാനാണ്. അപ്പൊ അതിന്റെ ഒരു ആവശ്യം വളരെ വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. ഈ കൃഷി വളരെ മോശമാകുന്ന കാലം, അത് ഒന്നുകിൽ കൊയ്ത്ത് മോശമാകും അല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷാമം കൊണ്ടായി. ആ ഒരവസരത്തിൽ ഗ്രാമീണ ജീവിതം വളരെ ദുസ്സഹമായിരിക്കും. കാരണം അവർക്ക് കഴിക്കാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, വരുമാനം കുറയും. അതുകൊണ്ട് അവർക്ക് വസ്ത്രത്തിന് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, വസ്ത്രം വാങ്ങാനായിട്ടുള്ള കാശുണ്ടാവില്ല. അതുകൊണ്ട് ഈ മൃദുലമായ വസ്ത്രം, അതിന്റെ വില കുറവായതുകൊണ്ട് തന്നെ അതിന്റെ ഡിമാൻഡ് എപ്പോഴും ഒരു ശാന്തഗതിയിൽ തന്നെ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. ഈ അതിനൊരു കാരണമുണ്ട്. അത് ഈ പണമുള്ളവർ, അവർക്ക് ഏത് കാലത്തും, അത് ഈ സാധുക്കളായ ആളുകൾ പട്ടിണി കിടക്കുമ്പോഴാണെങ്കിൽ പോലും, ഈ കൃഷി മോശമാണെങ്കിലും അവർക്ക് ഇതൊക്കെ വാങ്ങാനുള്ള ശേഷി ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ബനാറസി, ബലൂചാരി, സാരി അതിന്റെ നെയ്ത്തുകാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയത് പോലെ തന്നെ മില്ലുകളിൽ നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾ, അത് ഒരിക്കലും തന്നെ ഈ കൈത്തറി വസ്ത്രങ്ങളുടെ ഒരു സ്ഥാനത്തേക്ക് മാറൂല. അതിന്റെ കാരണം ഈ സാരികൾക്കുള്ള ബോർഡറ്, അതുപോലെ ചില മദ്രാസിലെ തന്നെ ചില പ്രസിദ്ധമായ ലുങ്കികൾ, അതുപോലെ ഹാൻഡ്കർചീഫുകൾ, അപ്പൊ ഇതൊക്കെ അത് മില്ലിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അതിന്റെ ഡിമാൻഡൊക്കെ മാറി മാറി നിന്നു എന്നുള്ളതാണ്. 20-ാം നൂറ്റാണ്ടില് ഈ നെയ്ത്തുകാരും അതുപോലെ മറ്റ് കൈത്തറി
ഒക്കെ ചെയ്യുന്ന ആളുകൾ, കരകൗശലം ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ അവരുടെ വ്യവസായം, അവരുടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതൊന്നും അവരെ കൂടുതൽ അവരെ ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലേക്കൊന്നും എത്തിച്ചിട്ടില്ല. അവര് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുകയും ഒരുപാട് മണിക്കൂറുകൾ ജോലി ചെയ്യുകയും ചെയ്തു. പലപ്പോഴും സ്ത്രീകളും കുട്ടികളും അവരുടെ കുടുംബങ്ങൾ എല്ലാം ഒന്നടങ്കമാണ് അവര് ഈ ഒരു നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. അപ്പോൾ ഇവരുടെ ജീവിതവും ഇവരുടെ ജോലിയും ഒക്കെ ഈ വ്യവസായ വൽക്കരണത്തിന്റെ ഭാഗമായി മാറി എന്നുള്ളതാണ്. മാർക്കറ്റ് ഫോർ ഗുഡ്സ്. നമ്മൾ എങ്ങനെയാണ് ഈ ബ്രിട്ടീഷ് നിർമ്മാതാക്കൾ ഈ ഇന്ത്യൻ മാർക്കറ്റിനെ കീഴടക്കിയതെന്ന് നമ്മൾ കണ്ടു. പല രീതിയിലാണ് അവർ അതിനെ ഉപയോഗിച്ചത്. കാരണം ഇന്ത്യൻ നെയ്ത്തുകാരെ അതുപോലെ കച്ചവടക്കാരെ ഒക്കെ നിയന്ത്രിച്ചുകൊണ്ടും അതുപോലെ ചില താരിഫുകൾ, ഇറക്കുമതി കയറ്റുമതി താരിഫുകൾ ഏർപ്പെടുത്തിക്കൊണ്ടും ഒക്കെയാണ് ഈ ബ്രിട്ടീഷുകാർ അവരുടെ സ്ഥലം, അവരുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അവരുടെ ഒരു സ്പേസ് കണ്ടത്. എന്നാൽ എങ്ങനെയാണ് ആളുകളെ അവരുടെ വസ്തുക്കൾ വാങ്ങാൻ പ്രോത്സാഹിപ്പിച്ചതെന്നത് മറ്റൊരു കാര്യമാണ്. അതിൽ ഒന്നാമത്തെ വഴി അഡ്വർടൈസ്മെന്റിലൂടെ, പരസ്യങ്ങളിലൂടെയാണ്. നമുക്കറിയാം പരസ്യങ്ങൾ ആളുകളെ അതിന്റെ ആവശ്യകതയെ, അതിന്റെ വാങ്ങാൻ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അത് ജനങ്ങളുടെ മനസ്സിൽ അത് തങ്ങൾക്ക് ആവശ്യമുള്ളതാണ് എന്ന ഒരു ബോധം ഉണ്ടാക്കി. നമുക്ക് ഇന്ന് തന്നെ അറിയാം പലതരത്തിലുള്ള പരസ്യങ്ങളാണുള്ളത്. ന്യൂസ് പേപ്പറിലും മാഗസീനുകളിലും ഹോർഡിങ്സുകളിലും മതിലുകളിലും ടിവികളിലും ഒക്കെ നമുക്കത് കാണാം. പക്ഷെ ചരിത്രത്തിൽ എടുക്കുകയാണെങ്കിൽ, ചരിത്രത്തിൽ ഈ വ്യാവസായിക കാലത്തിന്റെ ആദ്യത്തിൽ ഈ പരസ്യങ്ങൾ അത് ഈ ഓരോ വസ്തുക്കളുടെ ഉൽപ്പന്നങ്ങളുടെയും കമ്പോളം വർദ്ധിപ്പിക്കാൻ വേണ്ടി അത് ഉപകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഈ ഉപഭോക്താക്കളുടെ സംസ്കാരത്തിൽ തന്നെ ഒരു മാറ്റം വരുത്തിക്കൊണ്ടാണ് ഈ ഒരു പരസ്യങ്ങൾ കടന്നു വന്നതെന്ന് മനസ്സിലാക്കണം. ഈ മാഞ്ചസ്റ്റർ വ്യവസായികൾ, അവർ ഇന്ത്യയിൽ ഓരോ തുണികൾ വിറ്റിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ തുണികൾ ഓരോ ബണ്ടിലായിട്ടാണ് വരുന്നത്. ഈ ഓരോ ബണ്ടിലിൽ ഓരോ ലേബലും ഉണ്ടാകും. ഈ ലേബലിൽ അവര് മെയ്ഡ് ഇൻ മാഞ്ചസ്റ്റർ എന്ന് വലിയ അക്ഷരത്തിൽ അവർ എഴുതിയിരിക്കും. ഇതെന്തിനാണെന്ന് വെച്ചാല് ഇത് കാണുമ്പോൾ തന്നെ ഈ ലേബലിന്റെ ക്വാളിറ്റി, ഈ ലേബലിൽ അതിന്റെ ക്വാളിറ്റി എഴുതിയിട്ടുണ്ടാവും. മെയ്ഡ് ഇൻ മാഞ്ചസ്റ്റർ എന്ന് പറയുമ്പോൾ അത് ആളുകൾക്ക് വാങ്ങാൻ അത് ഒരു ഉത്സാഹമായിരിക്കും. പക്ഷേ ഈ ലേബലുകളിൽ കേവലം വാക്കുകളോ എഴുത്തുകളോ മാത്രമായിരുന്നില്ല, അതിൽ ചില ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മനോഹരമായ രീതിയിലാണ് അവർ കൊടുത്തത്. നമ്മളൊരു പഴയ ഒരു ചിത്രം എടുക്കുകയാണെങ്കിൽ നമുക്കതിനെ കുറിച്ച് ഉള്ള ഒരു മനസ്സിലാക്കലും അവരുടെ കണക്കുകൂട്ടലൊക്കെ മനസ്സിലാവും. അതായത് ചില ഇന്ത്യൻ ഹിന്ദുക്കളുടെ ചില ദേവന്മാരെയും ദേവതകളെയും ഒക്കെ അവരുടെ ചിത്രങ്ങൾ ഈ പല ലേബലുകളിലും അവർ അച്ചടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതെന്തിനാണെന്ന് വെച്ചാല് ഈ വസ്തുക്കളെയും ഈ ജനങ്ങളുടെ ആത്മീയതയെയും ഒരു കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ദൈവികത്വം ഈ വസ്തുക്കൾക്ക് കൊണ്ടുവരാനായിരുന്നു. അപ്പൊ കൃഷ്ണനെയും സരസ്വതിയെയും ഒക്കെ ഇത്തരത്തിലുള്ള ഈ വസ്തുക്കളിൽ, ഇത് പുറം രാജ്യത്ത് നിന്ന് വന്നതാണെങ്കിൽ പോലും ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്വീകാര്യതയും ഒരു പരിചയവും കൊണ്ടുവരാനാണ് ഇത്തരത്തിൽ അവർ ചെയ്തത്. 19th century അവസാനമാകുമ്പോൾ ഈ ആളുകളൊക്കെ, അതായത് ഈ പുറം രാജ്യത്ത് നിന്നുള്ള ഈ നിർമ്മാതാക്കളൊക്കെ, അവർ കലണ്ടറുകൾ അച്ചടിക്കാൻ തുടങ്ങി. അതിൽ അവരുടെ ഉൽപ്പന്നങ്ങളുടെ ഫോട്ടോ വയ്ക്കും. അപ്പൊ ഇതെന്തിനാണ്? ഇതെന്ന് വെച്ചാൽ പത്രങ്ങൾ, മാഗസീനുകൾ ഒക്കെ മാറ്റമായിട്ട് കലണ്ടറുകൾ എന്നും എല്ലാ തരത്തിലുള്ള സാധുക്കളും വായന അറിയുന്നവനും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് ചായക്കടകളിലും സാധുക്കളുടെ വീട്ടിലും ഒക്കെ ഇതുണ്ടാകും. ഓഫീസുകളിലും എല്ലാവരുടെ വീടുകളിലും അപ്പാർട്ട്മെന്റിലും ഒക്കെ ഉണ്ടാകും. അപ്പൊ ഇത് എന്നും കാണുമ്പോൾ ഈ ഒരു വസ്തുവുമായി ജനങ്ങൾക്ക് അഭേദ്യമായ ബന്ധമുണ്ടാകും. അപ്പൊ ഇതില് ദേവന്മാരുടെയും ദേവതമാരുടെയും ഒക്കെ ഈ ഫോട്ടോ ഉള്ള ഇവരുടെ പ്രോഡക്റ്റ് ആയിരിക്കും ഇവരെന്നും കാണുന്നത്. അപ്പോ ഈ ദേവന്മാര് ദേവതമാര് എന്ന് അവരുടെ പടങ്ങൾക്ക് പുറമെ ചില വ്യക്തികളുടെ, ചില വ്യക്തിത്വങ്ങളുടെ, അതായത് ചില രാജാക്കന്മാർ, നവാബന്മാർ, അവരുടെ ചിത്രങ്ങളും ഈ പത്രങ്ങളിലും ഈ പരസ്യങ്ങളിലും കലണ്ടറുകളിലും വെച്ചിരുന്നു. അപ്പൊ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങള് ഇത്തരം വ്യക്തികളെ, ഇത്തരം രാജാവിനെ നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടോ എങ്കിൽ ഈ വസ്തുവിനെ നിങ്ങൾ ബഹുമാനിക്കണം എന്ന ഒരു ആശയം ഇവര് ഇതിലൂടെ ഒളിച്ചു കടത്തിയിരുന്നു എന്നുള്ളതാണ്. അപ്പോ മാത്രമല്ല, ഈ ഇത്തരത്തിലുള്ള ഏതെങ്കിലും വസ്തുക്കൾ രാജാവ് ഉപയോഗിക്കുന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ നവാബ് ഉപയോഗിക്കുന്നോ എങ്കിൽ അതിന്റെ ക്വാളിറ്റിയെ ആരും തന്നെ ചോദ്യവും ചെയ്തിരുന്നില്ല. ഈ ഒരു സെയിം കാര്യം തന്നെ ഇന്ത്യയിലെ നിർമ്മിതാക്കൾ, അവര് ഈ സ്വദേശി പ്രസ്ഥാനം കടന്നു വന്നപ്പോ അവരും ഈ ഒരു ആശയം തന്നെ ഉപയോഗിച്ചു. അതായത് ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളിൽ ഇതുപോലെ അവർ ഇന്ത്യയെ സൂചിപ്പിക്കുന്ന ഓരോ ചിഹ്നങ്ങൾ വെക്കുകയും നിങ്ങൾ ഇന്ത്യയെ ഇഷ്ടപ്പെടുന്നോ എങ്കിൽ നിങ്ങൾ ഈ പ്രോഡക്റ്റും ഇഷ്ടപ്പെടണം എന്നവരാശയം അവര് പകർന്നു നൽകുകയും
ആ പരസ്യത്തിലൂടെ വിജയിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോ കൺക്ലൂഷൻ, അപ്പോൾ ഈ ഒരു വ്യാവസായിക വൽക്കരണത്തിന്റെ ആ ഒരു യുഗം, അത് പല തരത്തിലുള്ള സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങളും ഉണ്ടായിരുന്നു, ഫാക്ടറികളുടെ വളർച്ചയുണ്ടായിരുന്നു, അതുപോലെ വലിയ രീതിയിലുള്ള തൊഴിലാളികളുടെ രൂപീകരണവും ഒക്കെ ഉണ്ടായിരുന്നു. അത് വലിയ ഒരു പ്രധാനപ്പെട്ട മാറ്റം തന്നെയാണ് ഇന്ത്യയിലും വിദേശത്തും ഒക്കെ ഉണ്ടാക്കിയത്. ഇനി അടുത്ത പാഠവുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.